ഇന്ന് ഹെർമിനിയൂട്ടിക്സിൻ്റെ അല്ലെങ്കിൽ വേദോസ്ത വ്യാഖ്യാന ശാസ്ത്രത്തിൻ്റെ കുറച്ചൊരു ടഫ് പോർഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആൻഡ് അതിലോട്ട് കടക്കുന്നതിന് മുൻപ് ഞാനൊരു പ്രാവശ്യം കൂടി ഓർപ്പിക്കട്ടെ, വേദപുസ്തകം പഠിക്കുക, പഠിപ്പിക്കുക, മറ്റുള്ളവരോട് തിരുവെഴുത്തിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക, അത് അത്ര ഈസിയല്ല. പലപ്പോഴും വളരെ ഹാർഡ് വർക്ക് ആവശ്യമാണ്. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലും മിനിസ്ട്രിയിലും അതിൻ്റെ കുറവ് പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് തന്നെ അറിയാമല്ലോ, നമ്മൾ ഒരു മെഡിക്കൽ കൺസൾട്ടേഷന് വേണ്ടി ഒരു ക്ലിനിക്കിൽ ചെന്ന് കഴിഞ്ഞാൽ അന്ന് ഡോക്ടർ ഇല്ലെങ്കിൽ ഡോക്ടറിൻ്റെ സബോർഡിനേറ്റായിട്ട് അവിടുള്ള ഏതെങ്കിലും വ്യക്തി പറയുവാണ്, സാറേ കഴിഞ്ഞ 30 വർഷമായിട്ട് ഡോക്ടർ ഇവിടെ ചെയ്യുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ട്, ഡോക്ടർ ചോദിക്കുന്ന അതേ ചോദ്യങ്ങളെല്ലാം ഞാൻ ചോദിക്കാൻ തയ്യാറാണ്, ഡോക്ടർ ഉപയോഗിക്കുന്ന ഇക്വിപ്മെൻറ്റ് വെച്ച് നിങ്ങളുടെ ചെസ്റ്റിൻ്റെ സൗണ്ട് കേൾക്കാനും അതുപോലെ റബ്ബറിൻ്റെ ഹാമർ ഉപയോഗിച്ച് നിങ്ങളുടെ മുട്ടയിൽ ചെയ്യുന്ന പ്രയോഗം അതെല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഡോക്ടർ ഏത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, ഏത് രോഗത്തിന് ഏത് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നു അതെല്ലാം എനിക്കറിയാം, ബിക്കോസ് അൾട്ടിമേറ്റ്ലി ഡോക്ടർ തരുന്ന ആ പേപ്പറെല്ലാം ഞാൻ ആ വായിക്കുന്നതും പ്രിസ്ക്രൈബ് ചെയ്യും അത് എടുത്തു കൊടുക്കുന്നത്. അതുകൊണ്ട് സാറ് ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഞാൻ അതെല്ലാം ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ റെഡിയാകുമോ? നോ. ബിക്കോസ് ട്രെയിനിങ്ങിന് ഒരു സബ്സ്റ്റിറ്റ്യൂട്ടില്ല. ഏത് വിഷയത്തിലാണെങ്കിലും ട്രെയിനിങ് ആവശ്യമാണ്. അതുപോലെ തന്നെ ഒരു ട്രെയിനിങ് എടുത്ത ഒരു ഡോക്ടർ 50 വർഷം മുമ്പ് മെഡിക്കൽ കോളേജിൽ നിന്നിറങ്ങിക്കഴിഞ്ഞ് ഇന്ന് വരെ തിരിഞ്ഞ് അവനവൻ്റെ ഫീൽഡിലുള്ള ഡെവലപ്മെൻറ്റ്സ് ശ്രദ്ധിച്ചിട്ടില്ല. 50 വർഷം മുമ്പ് ഏത് രോഗം വന്നു കഴിഞ്ഞാൽ അതിന് ഏത് മരുന്ന് കൊടുക്കുമായിരുന്നു, മാജിക് പിൽ കൊടുക്കുമായിരുന്നു, അങ്ങനെ ആ പേരിൽ തന്നെ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. 60 വർഷങ്ങൾക്ക് മുൻപ് എല്ലാ രോഗികൾക്കും അതേ മെഡിസിൻ കൊടുക്കുന്നു. വിൽ യു ഗോ ടു ദാറ്റ് പേഴ്സൺ? നോ. അങ്ങനെയെങ്കിൽ ദൈവവചനം കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ഹാർഡ് വർക്ക് ആവശ്യമാണ്, പ്ലസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ തന്നെ അപ്ഡേറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് കർത്താവ് ദൈവവചനം പഠിപ്പിക്കുന്ന അല്ലെ വിത്ത് വിതയ്ക്കുന്ന വ്യക്തിയെക്കുറിച്ച് പറഞ്ഞത്, അവൻ അവൻ്റെ സ്റ്റോറിൽ നിന്ന് പഴയതും പുതിയതും എടുത്ത് യൂസ് ചെയ്യുന്നെന്ന്. സോ ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ക്ലാസ്സിലുള്ള എല്ലാവരെയും ഞാൻ ഒന്ന് എൻകറേജ് ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഹെർമിനിയൂട്ടിക്സ് പഠിച്ചതുകൊണ്ടുള്ള പ്രയോജനം ഞാൻ ഓർപ്പിച്ചു. ചില വേർഡ്സ് എടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. ആ വാക്കുകൾ കേൾക്കുമ്പം ആളുകൾക്ക് വലിയൊരു വണ്ടറാണ്, ആ വാക്കെങ്ങനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ ഞാൻ എല്ലാവരെ ഓർപ്പിച്ചു. നമ്മുടെ ഓൺ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന, മലയാളത്തിൽ ഉപയോഗിക്കുന്ന പല പദങ്ങൾ മറ്റു ഭാഷയിലുള്ളവർ കേൾക്കുമ്പോൾ അത് അവർക്ക് വളരെ കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുന്നു. അതുപോലെ അവരുപയോഗിക്കുന്നത് നമ്മുടെ ഭാഷയിൽ അല്ലെങ്കിൽ മലയാളികൾ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ തോന്നും. ദൈവവചനം മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന വ്യക്തി ഇക്കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ദൈവവചനം പഠിപ്പിക്കുമ്പോൾ ഇക്കാര്യങ്ങളെല്ലാം ക്ലിയറാക്കി പോകണം. അതിൻ്റെ ഒരു ഉദാഹരണം നിങ്ങളിൽ ചിലർ ഇന്നലെ വൈകിട്ട് കേട്ടു. കർത്താവായ യേശു ക്രിസ്തു ഒരു ടാക്സ് കളക്ടറിനെ സ്വന്തം ശുശ്രൂഷയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ കൂടെ ശിഷ്യനായിട്ട് പോകുവാൻ വേണ്ടി വിളിച്ചു. ആ വ്യക്തിയായിരുന്നു മത്തായി. മത്തായിയെ വിളിച്ചതിനെക്കുറിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും നാം വായിക്കുന്നു. ഈ പദങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ, കർത്താവ് ടാക്സ് കളക്ടേഴ്സിൻ്റെ കൂടെ ഭക്ഷണത്തിനിരിക്കുന്നു എന്ന് ആവർത്തിച്ചു പറയുന്നു. പുതിയ നിയമത്തിൽ വേറെ മറ്റ് പല സ്ഥലത്തും, ഗോസ്പെൽസിൽ ചില സ്ഥലത്ത് ടാക്സ് കളക്ടേഴ്സിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് വലിയ മോശമായ ഒരു കാര്യമായിട്ട് തിരുവെഴുത്തിൽ നാം വായിക്കുന്നു.
ഇന്ന് നമുക്കറിയാവുന്ന ടാക്സ് കളക്ടർ എന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഓഫീസേഴ്സാണ്. നമ്മുടെയൊക്കെ പഠിത്തമുള്ള മക്കൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയാണ് ഇൻകം ടാക്സ് ഓഫീസിലെ ഒരു ഓഫീസറായിട്ട് കിട്ടുന്നത്. ഇത് ടാക്സ് കളക്ടേഴ്സിൻ്റെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് വലിയ അപമാനമായിട്ട് തിരുവഴുത്തിൽ എഴുതുമ്പോൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ യാതൊരു അതിനൊരു സെൻസ് ഇല്ല. ഇന്നലെ ഞാനതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ പറഞ്ഞപ്പോഴാണ് അത് വ്യക്തമായത്. വ്യക്തം എന്ന് പറഞ്ഞാൽ ചിലർക്കത് വ്യക്തമായത്, എന്തുകൊണ്ട് പുതിയ നിയമം അവരെ ഏറ്റവും വലിയ കൊടും പാപികളുടെ കൂട്ടത്തിൽ കണക്കാക്കിയിരുന്നത്. അങ്ങനെ ദൈവവചനം നമ്മൾ വായിച്ച് പഠിച്ച് വ്യക്തമായിട്ട് മറ്റുള്ളവരെ പഠിപ്പിക്കുവാണെങ്കിൽ അതിന് കുറച്ചൊരു പശ്ചാത്തലം പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ പ്രസംഗിക്കുന്നതും അതുപോലെ നമ്മൾ പ്രബോധനത്തിന് പറയുന്നതും അതെല്ലാം സങ്കീർത്തന 22, 23 പിന്നെ കഴുതയുടെ കാലം മാത്രമേ ഉള്ളെങ്കിൽ അതിനുവേണ്ടി വലിയ പഠിത്തമൊന്നും ആവശ്യമില്ല. വഴിയെ പോകുമ്പം വൺസിനെ വയൽ റോഡ് സൈഡിലിരുന്ന് മനുഷ്യന് യാതൊരു പ്രയോജനമില്ലാത്ത കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ കൈ കിലുക്കൻ കൊടുക്കുന്നത് പോലെ, കിലുക്കൻ കിട്ടുമ്പോഴത്തേക്ക് കുട്ടി കരച്ചിൽ നിർത്തും. ആക്ച്വലി ആ കിലുക്കൻ കൊണ്ട് കുട്ടിക്ക് ചില്ലിക്കാശ് പ്രയോജനമില്ല, വിശപ്പ് മാറിക്കിട്ടുന്നില്ല, വേദന മാറുന്നില്ല. അങ്ങനെ മറ്റുള്ളവരുടെ കിലുക്കൻ കൊടുക്കാൻ വേണ്ടി വഴിവാണിഭക്കാർ ചെയ്യുന്ന അവരുടെ ആ സംസാരം, അവരുടെ ടെക്നീക്ക് ഒന്ന് കേട്ടേച്ചാൽ മതി. അതിനിടയ്ക്കിടയ്ക്ക് ആ ബ്രോഡ്വേ വരെ ഒന്ന് പോയാൽ മതി. ഈ എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ബെസ്റ്റ് വഴിവാണിഭക്കാർ അവിടെ ഇരിക്കുന്നത്. അവർ വിൽക്കുന്നത് യാതൊരു പ്രയോജനം ഇല്ലാത്തതാണെങ്കിലും പോകുന്ന ആളുകളെ അട്രാക്റ്റ് ചെയ്ത് അവരെ കൊണ്ട് വാങ്ങിപ്പിക്കും. വീട്ടിൽ വന്നു കഴിയുമ്പോഴയ്യോ വാങ്ങിച്ചു, ഇതെന്തിന് യൂസ് ചെയ്യാനുള്ളതാണെന്നുള്ള മനുഷ്യർ ചിന്തിക്കുന്നത്. ആ രീതിയിലാണെങ്കിൽ ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. വേദപുസ്തകം നമ്മൾ വ്യാഖ്യാനിക്കാൻ തുടങ്ങുമ്പോൾ ചില പ്രീ സപ്പോസിഷൻസ് മുൻ സങ്കല്പങ്ങൾ ആവശ്യമാണ്. നമ്മൾ സാധാരണ ആ മുൻ സങ്കല്പങ്ങൾ മനസ്സിൽ വെച്ചാണ് ദൈവവചനം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. എന്നാൽ മുൻ സങ്കല്പങ്ങൾ എന്ത് എന്നൊന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നാലാമത്തെ പോയിൻ്റാണ് പ്രീ സപ്പോസിഷൻസ് ഓഫ് ദ ക്രിസ്ത്യൻ ഹെർമെന്യൂട്ടിക്സ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന അതേ അധ്യായത്തിലെ നാലാമത്തെ പോയിൻ്റാണ്. നിങ്ങളുടെ കയ്യിലുള്ള ആ സ്റ്റുഡൻറ് ഗൈഡിൽ എത്രാമത്തെ പേജാ മോനെ? 18. നിങ്ങളുടെ കയ്യിലുള്ള ഔട്ട്ലൈനിൽ പേജ് 18. ഔട്ട്ലൈനിൽ പേജ് 18 എന്ന് പറഞ്ഞപ്പോൾ ഓർപ്പിക്കട്ടെ, അടുത്ത വിഷയം ക്രിസ്റ്റോളജി ആയിരിക്കും. ക്രിസ്റ്റോളജി തുടങ്ങുമ്പോഴത്തേക്ക് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഔട്ട്ലൈൻ ആയിരിക്കത്തില്ല, വളരെ ബ്രീഫായിട്ടുള്ള ഔട്ട്ലൈൻ ആയിരിക്കും. ആൻഡ് ഔട്ട്ലൈൻ്റെ സൈസും ഇതിൻ്റെ നീളവും വീതിയും പകുതിയായിരിക്കും. അപ്പോഴത്തേക്ക് നിങ്ങളുടെയൊക്കെ ഡയറീസ് ഇനി എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഡയറിക്ക് വേണ്ടി കടയിൽ ഓടിപ്പോകാൻ ഒരാഴ്ചയിൽ സമയമില്ലെങ്കിൽ കുറച്ച് കോംപ്ലിമെൻ്ററി ഡയറീസ് ഉണ്ട്, അത് നിങ്ങളിന്ന് ക്ലാസ് കഴിഞ്ഞ് പോകുമ്പോൾ നിങ്ങൾക്ക് കളക്ട് ചെയ്യാവുന്നതാണ്. കോംപ്ലിമെൻ്ററിയാണ്. ഏത് വിഷയം നമ്മൾ പഠിപ്പിച്ചാലും അതിന് ചില മുൻ സങ്കല്പങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പ്ലസ് നമ്മളോട് സംസാരിക്കുന്ന വ്യക്തിയുടെ മുൻ സങ്കല്പങ്ങൾ അതിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ നോക്കണം. പ്രത്യേകിച്ച് ഈ 21-ാം നൂറ്റാണ്ടിൽ നമ്മൾ ബേസിക്കലി സംരക്ഷണവാദികളാണ്. ദൈവം എന്തു പറഞ്ഞു അത് അതുപോലെ സംരക്ഷിച്ച് നമ്മൾ വിശ്വസിക്കുന്നു. തലമുറ 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 ഫെയ്ത്ത്ഫുള്ളായിട്ട് നമ്മൾ അത് മുന്നോട്ട് പാസ് ഓൺ ചെയ്യുന്നു. നമ്മൾ കുറേയേറെ കാര്യങ്ങൾ മുൻ സങ്കല്പിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ സംരക്ഷണവാദികളായിട്ട് മാറുന്നത്. ഫോർ എക്സാമ്പിൾ, ദൈവവചനം യാതൊരു അബദ്ധവുമില്ലാത്ത ഒരു ഗ്രന്ഥമാണെന്നാണ് നമ്മുടെ ഒന്നാമത്തെ ഇന്നെറൻസി, അബദ്ധരാഹിത്യം. തിരുവെഴുത്തിൻ്റെ അബദ്ധരാഹിത്യത്തെ നമ്മൾ മുൻ സങ്കല്പിക്കുന്നു, അംഗീകരിക്കുന്നു. രണ്ട്, തിരുവെഴുത്തിൻ്റെ അപ്രമാദിത്വം. തിരുവെഴുത്ത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനേതെങ്കിലും രീതിയിലുള്ള എക്സ്ക്യൂസ് കണ്ട് അത് ഇല്ലാതെയാക്കാൻ നാം ശ്രമിക്കുന്നില്ല. അതിൻ്റെ ഉദാഹരണം ഇതിനു മുൻപ് ഞാൻ പറഞ്ഞായിരുന്നു. സ്ത്രീകൾ സഭയിൽ മിണ്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൗലോസിൻ്റെ കാലത്തുള്ള സ്ത്രീകൾ മിണ്ടാതിരിക്കട്ടെ, കാരണം അവർക്ക് ഇന്നുള്ള സ്ത്രീകളുടെ പരിഷ്കാരമില്ല എന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അങ്ങനെ വ്യാഖ്യാനിക്കുന്നവർക്ക്
2000 വർഷങ്ങൾക്ക് മുൻപുള്ള സമൂഹത്തെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. സ്ത്രീകൾ 21-ാം നൂറ്റാണ്ടിൽ മാത്രമല്ല പരിഷ്കാരമുള്ളത്, 2000 വർഷങ്ങൾക്ക് മുമ്പും പരിഷ്കാരമുള്ള സ്ത്രീകളുണ്ടായിരുന്നു. 3000 വർഷങ്ങൾക്ക് മുൻപും പരിഷ്കാരമുള്ള സ്ത്രീകളുണ്ടായിരുന്നു. സദൃശ്യവാക്യം 31-ൽ നമ്മളൊരു സ്ത്രീയെക്കുറിച്ച് വായിക്കുന്നു, അത്രയും ഒരു ഇൻഡസ്ട്രിയസ് ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ളൊരു സ്ത്രീ 3000 വർഷങ്ങൾക്ക് മുൻപും ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടായിരുന്നു. സോ 1 കൊരിന്ത്യരെ കുറിച്ച് ചിലർ വ്യാഖ്യാനിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, അന്നുള്ള പെണ്ണുങ്ങൾക്ക് വേണ്ട പരിഷ്കാരം ഇല്ലായിരുന്നു, അല്ലെങ്കിൽ ദേ വർ നോട്ട് സോഫിസ്റ്റിക്കേറ്റഡ്, അതുകൊണ്ട് പറഞ്ഞതാ. മറ്റ് ചിലർ പറയുന്നത് സ്ത്രീകൾ ചെലക്കരുതെന്നാണ് പറഞ്ഞത്. ഈ പറയുന്ന ആളുകൾ കേട്ടാത്തൊന്നും പുരുഷന്മാർ ചെലക്കത്തില്ലെന്ന്, പുരുഷന്മാർ ചിലപ്പോൾ കുരയ്ക്കുകയായിരിക്കുകയും ചെയ്യുന്നത്. ലെറ്റ് മീ റിമൈൻഡ്, ഇതെല്ലാം ദൈവവചനം പറയുന്ന കാര്യങ്ങളെ വൈപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ മുടി പിന്നാൻ പാടില്ലെന്ന് പറയുന്നു. ഇന്ന് പിന്നലെ എൻ്റെ വിഷയം ഞാൻ ഓർപ്പിക്കട്ടെ. എന്നാൽ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇമ്മീഡിയറ്റ്ലി ആളുകൾ പറയുന്നു, അത് വലിയ ആർഭാടത്തോടെ അന്ന് പിന്നെ ചെയ്യുമായിരുന്നു, അത് ഇന്നും ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം ഓർപ്പിക്കട്ടെ. അപ്പോൾ അത് പാടില്ലെന്നാ പറഞ്ഞെന്നോ? വേദപുസ്തകത്തിൽ മിണ്ടാതിരിക്കട്ടെ എന്നുള്ളതിന്, അതുപോലെ തലമുടി പിന്നുന്ന, അതിനെക്കുറിച്ചെല്ലാം നോർമൽ വേർഡ്സാണ് ഉപയോഗിച്ചത്. നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം 21-ാം നൂറ്റാണ്ടിൽ തിരുവഴുത്തിൽ നിന്ന് നമുക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഏതെങ്കിലും രീതിയിൽ വലിച്ചു നീട്ടി അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കരുത്. തിരുവഴുത്ത് അപ്രമാദിത്വമുള്ളതാണ്. തിരുവഴുത്ത് ഒരു കാര്യം പറഞ്ഞാൽ അത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും തിരുവഴുത്ത് പര്യാപ്തമാണെന്നുള്ള കാര്യവും മനസ്സിൽ വെച്ചാണ് നമ്മൾ ദൈവവചനം വ്യാഖ്യാനിക്കുന്നത്. ഒരു നൈതിക ധാർമ്മിക വിഷയത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ തിരുവഴുത്തിൻ്റെ പുറത്ത് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എല്ലാ ഉപദേശവും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ പെരുമാറ്റത്തിനും തിരുവഴുത്ത് പര്യാപ്തമായ ഒരു ഗൈഡാണ്. പൂർണ്ണ അതോറിറ്റി തിരുവഴുത്തിനാണുള്ളത്, തിരുവഴുത്തിൻ്റെ പുറത്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മൾ മുൻസങ്കൽപ്പിക്കുന്നു. അതുപോലെ തന്നെ വേദപുസ്തകം വ്യാഖ്യാനിക്കേണ്ടത് വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിലാണ്, അല്ലാതെ സഭയിലുള്ള ഏതെങ്കിലും ഒരു ഹയറാർക്കി അല്ല ദൈവവചനം വ്യാഖ്യാനിക്കേണ്ടത്. കത്തോലിക്ക സഭയുടെ തിരുവഴുത്തിനെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ബിബ്ലിയോളജിയുടെ അടിസ്ഥാന പ്രമാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവഴുത്ത് അല്ല ഫൈനൽ അതോറിറ്റി. തിരുവഴുത്ത് ഒരു അതോറിറ്റിയാണ്. എന്നാൽ ആത്മീക കാര്യങ്ങളിൽ, ആത്മീയവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫൈനൽ അതോറിറ്റി സഭയാണ്. സഭ തിരുവഴുത്തിൻ്റെ കാവൽക്കാരൻ മാത്രമല്ല, തിരുവഴുത്തിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ചുള്ള ഫൈനൽ അതോറിറ്റി സഭയാണെന്നാണ് അവർ പഠിപ്പിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മുൻസങ്കല്പം സഭയല്ല ഫൈനൽ അതോറിറ്റി. സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് സമയത്ത് വേണമെങ്കിലും മനുഷ്യന് തെറ്റ് സാധിക്കാവുന്ന, അല്ലെങ്കിൽ ഫോളിബിളായിട്ടുള്ള മനുഷ്യരാണ് സഭ ഫോം ചെയ്യുന്നത്. അബദ്ധരാഹിത്യം മനുഷ്യനില്ല, അങ്ങനൊരു കാര്യം മനുഷ്യർക്കില്ല. അബദ്ധരാഹിത്യം തിരുവഴുത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തിരുവഴുത്ത് മാത്രമേ അബദ്ധരഹിതമായിട്ടുള്ള ഒരു കാര്യമുള്ളൂ, സഭയല്ല തിരുവഴുത്താണ്. അതുപോലെ തന്നെ വേദപുസ്തകത്തിൻ്റെ ദൈവനിശ്വാസീയ വെളിപ്പാട് വേദപുസ്തകത്തിലെ 66 ബുക്സിൽ മാത്രമേ നൽകിയിട്ടുള്ളൂ. അത് നമ്മുടെ ഒരു മുൻസങ്കല്പമാണ്. ദൈവശാസീയ വെളിപ്പാട് ബൈബിളിൻ്റെ പുറത്ത് നോക്കുവാനോ അല്ലെങ്കിൽ ഉണ്ട് എന്നുപോലും ചിന്തിക്കുവാൻ നാം പാടില്ല. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന രണ്ട് കാര്യങ്ങൾ, മനുഷ്യരെ രൂപാന്തരപ്പെടുത്തണമെങ്കിൽ തിരുവെഴുത്ത് വ്യക്തമായിട്ട് അവരെ പഠിപ്പിക്കണം. ചിലർക്കൊരു ധാരണ, ചിലർക്കൊരു ഐഡിയ, ഒരു ഫീലിംഗ് ഉണ്ട്, നമ്മളങ്ങോട്ട് എന്ന് രണ്ട് വാക്കങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രൂപാന്തരം വരുമെന്നോ? എൻ്റെ കൂട്ടുള്ളൊരു ടീച്ചറിനെ ഇടയ്ക്ക് ഞാൻ നേരിടുന്ന ഒരു പ്രശ്നമാണ്. ചില വർഷങ്ങൾക്ക് മുൻപ് ചെന്നൈയിലുള്ള ഒരു ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കാൻ ഞാൻ പോയപ്പോൾ അന്ന് വൈകിട്ട് ഞാനെടുത്ത ബൈബിൾ ക്ലാസ് ആദ്യമായിട്ട് കേട്ട ഒരു സഹോദരിക്ക് അങ്ങ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ക്ലാസ് എല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു,
ബ്രദറെ, മദ്യപിക്കുന്നത് ശരിയാണെന്നോ? ഞാൻ പറഞ്ഞു മദ്യപിക്കുന്ന ഒരു രീതിയിലും ശരിയല്ല. എന്നാ ഒരു കാര്യം ചെയ്യേ, ഇപ്പം തന്നെ ബ്രദർ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഹസ്ബൻഡിനോടൊന്ന് പറയണം മദ്യപിക്കുന്നത് ശരിയല്ലെന്ന്. ഞാൻ ആ സഹോദരിയുടെ കൂടെ അവരുടെ വീട്ടിൽ ചെന്ന്, അവരുടെ എന്നെ ഇൻവൈറ്റ് ചെയ്യാതെ ആ വീട്ടിൽ ചെന്ന് ആ വീട്ടിൻ്റെ വീട്ടുനാഥനോട് എടോ നിങ്ങൾ മദ്യപിക്കുന്നത് ശരിയല്ലെന്ന് റഫായിട്ടോ അല്ലെങ്കിൽ സഹോദര മദ്യപിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞാൽ അതും കൊണ്ട് ആ വ്യക്തിയുടെ ജീവിതത്തിലൊരു രൂപാന്തരം വരത്തില്ല. ഒരു ഉപദേശി എഴുന്നേറ്റ് നിന്നൊരു പ്രസംഗം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആ പ്രസംഗത്തിൽ കേട്ട ഏതോ ഒരു കാര്യം ഭർത്താവ് ആ എൻ്റെ ലൈഫിൽ ആ ചേഞ്ച് വരണമെന്ന് ഭാര്യയ്ക്ക് തോന്നുകയോ ഭാര്യയുടെ ലൈഫിൽ ആ ചേഞ്ച് വരണമെന്ന് ഭർത്താവിന് തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന് കേട്ടില്ലേ ഉപദേശി പറഞ്ഞത്? നോ, അങ്ങനെ ആ വ്യക്തിയോട് പറയുന്നത് കൊണ്ടല്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം വരേണ്ടതെന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ഒരു പ്രാസംഗ്യം ചെന്ന് നിങ്ങളിങ്ങനെ ചെയ്യരുതെന്ന് അതുകൊണ്ടല്ല രൂപാന്തരം വരുന്നത്. ഓരോ വ്യക്തി തിരുവെഴുത്തിൻ്റെ ടീച്ചിങ് ഉള്ളപ്പോൾ ആ വ്യക്തി ഇരുന്ന് തിരുവെഴുത്ത് ശ്രദ്ധയോടെ കേട്ട് കഴിയുമ്പോൾ തിരുവെഴുത്താണ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തേണ്ടത്. അങ്ങനെ തിരുവെഴുത്തൊരു വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തണമെങ്കിൽ ആ വ്യക്തി തിരുവെഴുത്ത് കേൾക്കുവാൻ വേണ്ടി സ്വന്തം ഇഷ്ടപ്രകാരം പോകണം. അല്ലാതെ ഒരു മാന്ത്രികനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്ന് ഒരു ആഭിചാരം ചെയ്ത് എന്തെങ്കിലും ഒരു രോഗനിവാരണം ചെയ്യുന്ന രീതിയിലല്ല ഒരു ഉപദേശിയെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഭർത്താവിനോട് നിങ്ങൾ ഇനി മദ്യപിക്കരുതെന്ന് പറയുന്നത്. രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. രൂപാന്തരം ആവശ്യമാണ്. എന്നാൽ രൂപാന്തരം ചെന്നൊരു വ്യക്തിയോട് പറയുന്നത് കൊണ്ടോ പ്രസംഗിക്കുന്നത് കൊണ്ടോ അല്ലേ ഭർത്താവ് കണ്ടില്ലേ കേട്ടില്ലേടി ഇന്ന് പ്രസംഗത്തിൽ, അല്ലെങ്കിൽ ഭാര്യ നിങ്ങൾ കേട്ടില്ലേ ഇന്ന് പ്രസംഗത്തിൽ, എന്നോ അതിൽ കൂടെയല്ല രൂപാന്തരം. ആ വ്യക്തി സ്വമനസ ദൈവവചനം കേട്ട് ദൈവാത്മാവ് ആ വ്യക്തിയെ സ്പർശിച്ച് ആ വ്യക്തിയുടെ മനസ്സിൽ വർക്ക് ചെയ്യുന്നെങ്കിൽ രൂപാന്തരം സംഭവിക്കത്തുള്ളൂ. അങ്ങനെ തിരുവെഴുത്തിൽ കൂടെ രൂപാന്തരം സംഭവിക്കും എന്നുള്ളത് നമ്മുടെ ഒരു മുൻ സങ്കല്പമാണ്. അതിനൊരു കാരണമുണ്ട്. എബ്രായ ലേഖനത്തിൽ നാം വായിക്കുന്നത് തിരുവെഴുത്ത് ഇരുവായത്തിലുള്ള വാളിനേക്കാൾ മൂർച്ചയേറിയതാണെന്നും അത് സന്ധികളെയും മജ്ജകളെയും വേർപെടുത്തുന്ന രീതിയിൽ ഇറ്റ് സ്ട്രൈക്സ് അറ്റ് ദം എന്നുള്ളത്. തിരുവെഴുത്തിനെക്കുറിച്ച് മറ്റു പല വാക്കുകൾ ഇതിന് മുൻപ് നമ്മൾ ഓർത്തല്ലോ, അത് ദഹിപ്പിക്കുന്ന അഗ്നിയാണെന്നും അതുപോലെ തന്നെ ഏറ്റവും ഹാർഡായിട്ടുള്ള പാറകളെ ഷാറ്റർ ചെയ്യുന്ന വലിയ ചുറ്റികയാണെന്ന് നാം ദൈവവചനത്തിൽ വായിച്ചു. എൻ്റെ കാലിന് ദീപമാണെന്നുള്ളത് വായിച്ചു. അതൊരു മിറർ പോലെയാണ്. ഒരു മിററിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള അല്ലെ ശരീരത്തിലുള്ള എല്ലാ ഇംപെർഫെക്ഷൻസിനെ കാണിക്കുക. അങ്ങനെ തിരുവെഴുത്തിൻ്റെതായ ഒരു വലിയ, അത് ദൈവവചനമായതുകൊണ്ട് ഇറ്റ് ഹാസ് ഇറ്റ്സ് ഓൺ പവർ. ആ പവറുള്ള തിരുവെഴുത്ത് അത് ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും എന്നുള്ളത് മനസ്സിലാക്കി വേണം നാം ദൈവവചനം മറ്റുള്ളവരുടെ മുൻപിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. മുൻ സങ്കല്പങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം കാര്യങ്ങളുണ്ട്. നമുക്ക് വേർപാടുകാർക്ക് ഒരു ഒരു രോഗമുള്ളത് നമ്മളെല്ലാം ശിംഷോനെ പോലെ ഞാൻ അങ്ങോട്ട് ചെന്ന് ഒരു കൊടയങ്ങ് കൊടയമെന്ന് അങ്ങ് ചിന്തിക്കും. കുടഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അങ്ങ് മാറിപ്പോകും. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും തിരുവെഴുത്തിന് അഗെയിൻസ്റ്റ് വാദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉടനെ ഒരു ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം അങ്ങോട്ട് ചെന്ന് രണ്ട് മറുപടി പറഞ്ഞ ചുട്ട മറുപടി പറഞ്ഞ അവനെ സൈലൻ്റ് ആക്കുമെന്ന്. അങ്ങനെ ആരും സൈലൻ്റ് ആകാറില്ല. നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു സ്റ്റോറിയാണ്, 50 വർഷം അല്ലെങ്കിൽ 60 വർഷം അല്ലെങ്കിൽ 100 വർഷം മുമ്പ് വാദിക്കുവാൻ വേണ്ടി ഒരാൾ വന്നു, ഇന്ന ദൈവദാസൻ പുൾപിറ്റിലോട്ട് കയറി അങ്ങോട്ട് പ്രസംഗിച്ചത്, എൻ്റെ പ്രസംഗം പകുതിയായപ്പോഴത്തേക്ക് വാദിക്കാൻ വന്ന ആളിനെ കണ്ടുപോലുമില്ല. ഇതെല്ലാം വെറും ഐതിഹ്യമാണ്, ഇതിനൊന്നും യാതൊരു അടിസ്ഥാനമില്ല. അങ്ങനെ ഒന്ന് ആർഗ്യുമെൻറ്റിന് വരുന്ന ഒരു വ്യക്തി അങ്ങനെ ആർഗ്യുമെൻ്റ് കേട്ട് ഡിസപ്പിയർ ആകാറില്ല. അത് വലിയൊരു നുണയാണ്. അങ്ങനെയുള്ള ഒരു ചരിത്ര സംഭവം പോലും വേർപാട് സഭയുടെയോ മറ്റൊരു സഭയുടെ ഹിസ്റ്ററിയിൽ ഇല്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഈ സങ്കല്പ കഥകൾ അല്ലെ കളവി കഥകൾ കേട്ട് വളർന്ന നമുക്കൊരു ഫീലിംഗ് ഉണ്ട്, ആരെങ്കിലും എന്തെങ്കിലും ഒരു ആർഗ്യുമെൻറ്റും കൊണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മളൊരു ചുട്ട മറുപടി കൊടുത്ത് അവരെ അങ്ങ് സൈലൻ്റ് ആക്കും. അങ്ങനെ ആരും സൈലൻ്റ് ആകത്തില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം.
ആർഗ്യൂ ചെയ്യുന്നവർ ആർഗ്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഇവിടെ എടുത്ത ക്ലാസ്സസിൻ്റെ വീഡിയോസ് ധാരാളം ആളുകൾ കാണുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിലൊരു യുവാവ് ഈയിടെ ഇങ്ങോട്ട് ഒരു വലിയൊരു എൻക്വയറി ആയിട്ടാണ് വന്നത്. നിങ്ങൾ പറഞ്ഞല്ലോ മോശയാണ് പഞ്ചഗ്രന്ഥം എഴുതിയതെന്ന്, അത് ബൈബിളിൽ നിന്ന് തെളിയിക്കാമോ എന്ന് ചോദ്യം കേട്ടപ്പോഴേ മനസ്സിലായി രോഗം എന്തെന്ന്. ആക്ച്വലി അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇവർ ജെൻവിൻ എൻക്വയറേഴ്സ് അല്ല എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. എൻ്റെ ഇന്നത്തെ വീഡിയോ ആ യുവാവ് ചിലപ്പോൾ കേട്ടെന്നിരിക്കും. ആ യുവാവും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ആ യുവാവിൻ്റെ രോഗമുള്ള മറ്റുള്ളവരും അറിഞ്ഞിരിക്കേണ്ടത് ഇവരൊന്നും ജെൻവിൻ എൻക്വയറേഴ്സ് അല്ല. അവരുടെ മനസ്സിലൊരു മുൻസങ്കല്പമുണ്ട്. ആ മുൻസങ്കല്പത്തിൻ്റെ ആ മഞ്ഞ കണ്ണാടി വെച്ചാണ് ദൈവവചനത്തെ കാണിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും മറുപടി പറയാൻ സാധിക്കത്തില്ല. എന്ത് മറുപടി കൊടുത്തു കഴിഞ്ഞാലും അവർ കൗണ്ടർ ആർഗ്യുമെൻ്റ് കൊണ്ടുവരും. അങ്ങനെയുള്ളവരെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എനർജി വേസ്റ്റ് ചെയ്യുകയുള്ളൂ. ഞാൻ ആ യുവാവിന് മറുപടി പറഞ്ഞു, കർത്താവ് യേശു ക്രിസ്തു ആവർത്തിച്ച് മോശയുടെ പഞ്ചഗ്രന്ഥങ്ങളെ മോശ എന്നാണ് അഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തുവിനെക്കുറിച്ച് അത് ആധികാരികമായിട്ട് ആർക്കും പറയാൻ സാധിക്കത്തില്ല. കർത്താവ് തന്നെ ഐഡൻറ്റിഫൈ ചെയ്തേ അത് മോശയുടെ ഗ്രന്ഥമാണെന്ന്. പുതിയ നിയമത്തിൽ വേറെ പലയിടത്ത് അത് മോശയുടെ ഗ്രന്ഥമാണെന്നുള്ളത് പറയുന്നെങ്കിലും ഞാൻ അങ്ങനെ ഒരു 6-7 റെഫറൻസസ് കൊടുത്തു. ഇമ്മീഡിയറ്റ്ലി ആ യുവാവിൻ്റെ മറുപടി, ഉൽപ്പത്തി 1:1 യഹോവയെന്നും 2 യഹോവയായ ദൈവം എന്ന് പറയും. അങ്ങനെ ഒരു എഴുത്തുകാരന് 2 ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഞാൻ പറഞ്ഞു യെശയ്യാവിൻ്റെ 1:3 എടുത്ത് നോക്ക്. അവിടെ 1 ദൈവത്തിന് വേണ്ടി ഒരു പദമാണ്, 3 വേറെ ഒരു പദം. നോ നോ നോ, അങ്ങനെ ഒരു എഴുത്തുകാരൻ ഒരിക്കലും ഒന്നി കൂടുതൽ വാക്ക് ദൈവത്തെക്കുറിച്ച് ഉപയോഗിക്കാൻ സാധിക്കത്തില്ല. ഞാൻ ഒടുവിൽ ചോദിക്കേണ്ടി വന്നു, സഹോദര എത്ര ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് എഴുത്തുകാരെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാൻ വേണ്ടി? ഒടുവിൽ ഫൈനലി ആ യുവാവ് എഴുതിയത്, ഞാൻ ഏത് എൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കത്തില്ല. ദാറ്റ് ഈസ് ദി ആൻസർ. അതാണ് അതിൻ്റെ ഉത്തരം. അല്ലാതെ ജെൻവിൻ എൻക്വയറി അല്ല എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നിങ്ങളുടെ മുൻസങ്കല്പം എന്ത്? നമ്മളോട് ചോദ്യം ചോദിക്കാൻ വരുന്ന ആൾ മുൻസങ്കല്പത്തോടെയോ മുൻവിധിയോടെയാണോ വരുന്നതെന്നുള്ളത് ആദ്യമേ നമ്മൾ വിവേചിച്ചറിയണം. അങ്ങനെ വിവേചിച്ചറിഞ്ഞില്ലെങ്കിൽ നിങ്ങളവിടെ നിങ്ങളുടെ എനർജി മുഴുവൻ വേസ്റ്റ് ചെയ്യുകയുള്ളൂ. നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ബ്രദർ ജോൺസൺ എനർജി വേസ്റ്റ് ചെയ്തോ? ഇല്ല. ആ യുവാവിൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ യുവാവിൻ്റെ മുൻ സങ്കല്പം എന്താണെന്നുള്ളത് എനിക്കറിയാമായിരുന്നു. അപ്പോളജറ്റിക്സ് പ്രാക്ടീസ് ചെയ്യുന്ന വ്യക്തിയായതുകൊണ്ട് 2-3 ചോദ്യം ഉപയോഗിച്ച് ആ യുവാവിൻ്റെ മുൻ സങ്കല്പങ്ങൾ ആ യുവാവിൻ്റെ വായിൽ കൂടെ തന്നെ അത് കൊണ്ടുവന്നിട്ട് ആ ഡിസ്കഷൻ അവിടെ അവസാനിപ്പിക്കാമെന്ന് ചിന്തിച്ചു. കാരണം അല്ലെങ്കിൽ അതിങ്ങനെ നീണ്ടുകൊണ്ടിരിക്കും. ഓരോ വിഷയം ഞാൻ ഇവിടെ പഠിപ്പിക്കുമ്പോഴേ അടുത്ത ചോദ്യം വരും. നമുക്ക് ദൈവവചനത്തെക്കുറിച്ച് ഒരു സെറ്റ് മുൻ സങ്കല്പങ്ങളുണ്ട്. അത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളോട് സംസാരിക്കുന്ന ആൾ മുൻ സങ്കല്പത്തോടെയോ മുൻവിധിയോടെയോ വന്നാണെന്നോ സംസാരിക്കുന്നത് എന്നുള്ളതൂടെ നമ്മൾ മനസ്സിലാക്കി വേണം ആ വ്യക്തിയോട് സംസാരിക്കുന്നത്. മുൻവിധിയോടെ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയോട് എത്ര സംസാരിച്ചാലും പ്രയോജനമില്ല. നേരെ മറിച്ച് ആ വ്യക്തിയുടെ മുൻവിധി എന്ത് എന്നുള്ളതൊന്ന് എക്സ്പോസ് ചെയ്തിട്ട് ബായ് ബായ് പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേസമയത്ത് യാതൊരു മുൻവിധിയില്ലാതെ, മുൻ സങ്കല്പമുണ്ടെങ്കിൽ പോലും ഒരു മുൻവിധിയില്ലാതെ ശരിയായ ഒരു സത്യാന്വേഷിയായിട്ട് നിങ്ങളുടെ മുൻപിൽ വന്നാൽ, ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ സമയം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ രൂപാന്തരം സംഭവിക്കും. ഞാൻ അങ്ങനെയുള്ളൊരു യുവാവായിരുന്നു. 5 കർത്താവിനെ രക്ഷിതാവായിട്ട് സ്വീകരിച്ചു. 15-16 ഞാൻ ഒരു പാതി പിന്മാറ്റത്തിലായി. മെയിൻ പ്രോബ്ലം എന്ത്? 15 എനിക്ക് ശാസ്ത്രത്തിൽ വളരെ ഡീപ്പ് ഇൻട്രസ്റ്റ് ആയിരുന്നതുകൊണ്ട് വളരെയധികം ശാസ്ത്രീയ ഗ്രന്ഥങ്ങൾ വായിച്ച് 15-16 പരിണാമവാദത്തിൻ്റെ ഇൻഫ്ലുവൻസിൽ സൃഷ്ടിയാണെന്നോ മനുഷ്യൻ സൃഷ്ടിയിൽ കൂടെ വന്നതാണെന്നോ പരിണാമത്തിൽ കൂടെ വന്നതാണെന്നോ ഒന്ന് സംശയമായി. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പറയുന്നത് ശരിയോ തെറ്റോ? ഉൽപ്പത്തി പറയുന്നത് ശരിയാണെങ്കിൽ ഈ പരിണാമവാദം അത് തെറ്റാണെന്നോ?
പരിണാമം ശരിയാണെങ്കിൽ ഉൽപ്പത്തിയിൽ പറയുന്നത് ഒരു രീതിയിലും ശരിയല്ല, ഉൽപ്പത്തിയിൽ പറയുന്നത് ശരിയല്ലെങ്കിൽ പുറപ്പാട്, പിന്നെ ബാക്കിയെല്ലാം ഈ ഒരു സെറ്ററിൻ്റെ നൂൽ അഴിഞ്ഞു വരുന്നത് പോലെയാണ്. എന്നാൽ ആ വിഷയത്തിൽ സംസാരിക്കാൻ കഴിവുള്ള, അതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ വിഷയങ്ങളിൽ സംസാരിക്കാൻ കഴിവുള്ള അന്നത്തെ എന്നേക്കാൾ സീനിയറായിട്ടുള്ള ലീഡേഴ്സിനെയൊക്കെ കണ്ടപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദ്യങ്ങൾ ചോദിച്ചു. യാതൊരു മുൻവിധിയില്ലാതാണ് ചോദിച്ചു. മുൻ സങ്കല്പങ്ങളുണ്ടായിരുന്നു, എന്നാൽ മുൻവിധിയില്ലാതെ ചോദിച്ചു. ദൈവം അങ്ങനെ മൂന്നോ നാലോ അഞ്ചോ ആളുകളെ ഉപയോഗിച്ചു. അവരെ ഉപയോഗിച്ചു കഴിഞ്ഞതോടെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങൾ എല്ലാം വൺ ബൈ വൺ മാറിക്കിട്ടി എന്നുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഓഫ് കോഴ്സ് എൻ്റെ മനസ്സിൽ പരിണാമവാദത്തെക്കുറിച്ചുണ്ടായിരുന്ന സംശയങ്ങൾ കംപ്ലീറ്റ്ലി മാറിക്കിട്ടാൻ ഏകദേശം 14 വർഷങ്ങളെടുത്തു. 14 വർഷം. എന്നാൽ മുൻവിധിയില്ലാതെ കേട്ടതുകൊണ്ട് ആ കറക്റ്റ് ആൻസേഴ്സ് കേട്ടതെല്ലാം എന്നെ രൂപാന്തരപ്പെടുത്തി പിന്മാറ്റത്തിൽ നിന്ന് പൂർണ്ണ കമ്മിറ്റ്മെൻറ്റിൽ കൊണ്ടുവന്നു. നിങ്ങൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ ആ വ്യക്തി മുൻവിധിയോടെയോ കേൾക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം ആ വ്യക്തിയോട് സംസാരിക്കുന്നത്. മുൻ സങ്കല്പങ്ങളുണ്ടായിരിക്കും. മുൻവിധിയില്ലാതെ കേൾക്കുവാൻ തയ്യാറാണെങ്കിൽ നമുക്കുള്ള മുൻ സങ്കല്പങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ്റെ രണ്ട് ഭാഗങ്ങളുണ്ട്. അഞ്ചാമത്തെ പോയിൻ്റാണ്. ഒന്ന്, സാധാരണ സാമാന്യ ജനറൽ ഹെർമിനിയൂട്ടിക്സ് എന്ന് പറയും. രണ്ടാമത്തേത് സ്പെഷ്യൽ ഹെർമിനിയൂട്ടിക്സ് എന്ന് പറയും. ഞാൻ ഇന്ന് ഓർപ്പിച്ചല്ലോ, ഇന്ന് കുറച്ചൊരു ടഫ് പോർഷനാണ്. നിങ്ങൾ പറഞ്ഞിരിക്കും ജോൺസൺ ബ്രദറെ രക്ഷിക്കപ്പെട്ടിട്ട് 5ഓ 10ഓ 20ഓ 30ഓ വർഷമായി. ഇത്രയും വർഷം ജനറലും ആവശ്യം വന്നിട്ടില്ല, സ്പെഷ്യലും ആവശ്യം വന്നിട്ടില്ല. ഇത്രയും വർഷം വേദോസ്തവം വായിക്കുകയും ചെയ്തു, വേദപുസ്തകം മനസ്സിലാകുകയും ചെയ്തു. ശരിയാണ്, അത് ശരിയാണ്. ഇപ്പം ഡോക്ടർ ചെയ്യുന്നത് കണ്ട് അതേ രീതിയിലുള്ള മരുന്ന് പല നോർത്ത് ഇന്ത്യയിൽ പല കോമ്പൗണ്ടേഴ്സ് കൊടുക്കാറുണ്ട്. വടക്കേ ഇന്ത്യയിലൊക്കെ RMP എന്നും പറഞ്ഞ ഒരു കാര്യമുണ്ട്. അത് ബേസിക്കലി ബീഹാറിൽ നിന്ന് കിട്ടുന്ന ഒരു കള്ള രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കള്ള ഡിഗ്രിയാണ്. RMP എന്ന് പറഞ്ഞാൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിനേ ഉള്ളൂ. ഡോക്ടർ ചെയ്യുന്നതെല്ലാം കണ്ടിട്ട് ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് ഒരു നല്ല ഐഡിയ കിട്ടി, കാശ് കൊടുത്ത് ഒരു RMP വാങ്ങിച്ചു കഴിഞ്ഞ് വടക്കേ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ മിനിസ്ട്രിക്ക് പോയിട്ടുള്ള സഹോദരന്മാർക്കറിയാവുന്നതാണ് ഡോക്ടർ ഇന്നത് BA BSc RMP. അവിടെ MBBS ഇല്ല, BA MSc ഇല്ല, ഒന്നും ഇല്ല. എന്നാൽ RMP ആണ്, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറാണ്. എന്നാൽ ഈ വ്യാജ ഡോക്ടേഴ്സ് ആവറേജ് ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നത് കൊണ്ട് സൗഖ്യം അവർക്ക് ലഭിച്ചതുകൊണ്ട് അവർ ഡോക്ടേഴ്സായോ? ഇല്ല. ഒരു വ്യക്തി ആർത്രൈറ്റിസും കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ ഈ വ്യാജ ഡോക്ടർ ആദ്യമൊക്കെ കൊടുക്കുന്ന മരുന്നും കൊണ്ട് ചിലപ്പോൾ പ്രയോജനം ഉണ്ടായെന്നിരിക്കും. എന്നാൽ ഫൈനലി ആർത്രൈറ്റിസിന് വേണ്ടി വ്യാജ ഡോക്ടേഴ്സ് കൊടുക്കുന്ന പല മെഡിസിൻസ് അവരെ മരണത്തിലേക്ക് തന്നെ നയിക്കുന്നു. ബെൽഗാവിലുള്ള നമ്മുടെ ഒരു സുവിശേഷകൻ്റെ ഭാര്യ ആനന്ദ ഏരിയയിൽ സംഖേശ്വറിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ആർത്രൈറ്റിസിന് വേണ്ടി വ്യാജ ഡോക്ടർ കൊടുത്ത ഒരു മെഡിസിൻ്റെ കാരണം കൊണ്ട് താൻ മരിച്ചുപോയത്. ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ തന്നെയാണ്. നമ്മൾ ഇത്രയും വർഷം വേദോസ്തവം വായിച്ചു, പഠിച്ചു, കാര്യങ്ങളെല്ലാം നടന്നു. അതുകൊണ്ട് ഇനിയും മുന്നോട്ട് വേദോസ്ത വ്യാഖ്യാന ശരിയായ രീതിയിൽ പഠിക്കേണ്ട ആവശ്യമില്ലെന്ന് ചിന്തിച്ചാൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യം കൂടെ അതിൻ്റെ കൂടെ ചിന്തിച്ചിരിക്കണം. നാം ജീവിക്കുന്ന 21-ാം നൂറ്റാണ്ടിലാണ്. നമുക്കൊക്കെ മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. നാളെ നമ്മുടെ മക്കൾ വന്ന് നമ്മളോട് വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചാൽ, അല്ലെങ്കിൽ കൊച്ചുമക്കൾ വന്ന് അപ്പച്ച അമ്മച്ചി എന്നും പറഞ്ഞൊരു ചോദ്യം ചോദിച്ചാൽ, ഇത്രയും വർഷം എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ നടന്നു, അതേ അണ്ടർസ്റ്റാൻഡിങ് വെച്ച് അവർക്ക് മറുപടി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമോ? പ്രിപ്പറേഷൻ വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ഹെർമിനിയൂട്ടിക്സിൽ രണ്ട് കാറ്റഗറി ഉണ്ട് എന്നുള്ളത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ജനറൽ ഹെർമിനിയൂട്ടിക്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മളൊക്കെ ബേസിക്കലി ഒരു ചെറിയ ഐഡിയ ഉള്ളതാണ്. വേദപുസ്തകം വായിക്കുക, വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുക.
എന്നാൽ ഇന്ന് വേർപാട് സമൂഹത്തിൽ തന്നെ ഈ വിഷയത്തിൽ വലിയ കൺഫ്യൂഷൻ ആയിരിക്കുവാണ്. ജനറൽ ഹെർമിന്യൂട്ടിക്സ് കംപ്ലീറ്റ് ബൈബിളിൻ്റെ വ്യാഖ്യാനത്തെക്കുറിച്ച് അതിലെ രണ്ടാമത്തെ പോയിൻ്റ് പഴയ നിയമമായിട്ടും പുതിയ നിയമമായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് ധാരാളം ആളുകൾക്ക് പഴയ നിയമവും പുതിയ നിയമവും തമ്മിലുള്ള വ്യത്യാസം അറിയത്തില്ല, അന്തരം അറിയത്തില്ല. അതിൻ്റെ കാരണം കൊണ്ട് പഴയ നിയമത്തിൽ അവർ സഭയെ കാണുന്നു. ഈവൻ പുതിയ നിയമയുഗം തുടങ്ങിക്കഴിഞ്ഞിട്ട് പോലും സഭാ സത്യം അവർക്ക് വ്യക്തമായിട്ടില്ലായിരുന്നെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോകുന്നു. വേദോത്സവ വ്യാഖ്യാനത്തിൻ്റെ സമയത്ത് പുതിയ നിയമയുഗം തുടങ്ങിക്കഴിഞ്ഞ് പുതിയ നിയമയുഗം തുടങ്ങുവാൻ വേണ്ടി ആദ്യത്തെ ഗോസ്പൽ മെസ്സേജ് ദൈവജനത്തിന് കൊടുത്ത പത്രോസ് അന്ന് 3000 ആളുകൾ സ്നാനപ്പെട്ട് അവരുടെ കൂടെ ചേർന്നെങ്കിൽ പോലും ഇതൊരു പുതിയ യുഗം തുടങ്ങിയതാണെന്നുള്ളത് ആ യുഗം തുടങ്ങുവാൻ വേണ്ടി മെസ്സേജ് ദൈവം ഉപയോഗിച്ച ആ പത്രോസിന് പോലും വ്യക്തമായിട്ടില്ലായിരുന്നു. ബിക്കോസ് പുതിയ നിയമസത്യങ്ങൾ അല്ലെങ്കിൽ സഭാസത്യങ്ങൾ അത് പഴയ നിയമത്തിലൊരു മർമ്മമായിരുന്നു. കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ 3.5 വർഷം പഠിപ്പിച്ചെങ്കിലും സഭാസത്യങ്ങൾ കർത്താവ് അവരെ പഠിപ്പിച്ചില്ല. സഭ എന്നുള്ള വാക്ക് ഒരു പ്രാവശ്യം കർത്താവിൻ്റെ ടീച്ചിങ്ങിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എന്നാൽ അതെന്തെന്ന് അവർക്ക് മനസ്സിലായില്ലായിരുന്നു. സഭായുഗത്തിലെ ആദ്യത്തെ മെസ്സേജ് പ്രീച്ച് ചെയ്ത പത്രോസിന് പോലും അത് വ്യക്തമായത് പത്രോസ് വിശന്ന് തലകറങ്ങി മയങ്ങാറായി കഴിഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് സർവരീതിയിൽ ഈ ലോകത്തിലുള്ള 7 ജന്തുക്കൾ പോലെ എല്ലാ ജന്തുക്കളുമുള്ള ആ തളിക ഇറങ്ങി വന്ന് കർത്താവ് പത്രോസിനോട് ഒരു അല്ലെങ്കിൽ ഒരു ഏഞ്ചലായിരിക്കും, പത്രോസെ ടേക്ക് സ്ലോട്ടർ ആൻഡ് ഈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ കർത്താവ് ഞാൻ ഒരിക്കലും അശുദ്ധമായതിനെ സ്പർശിച്ചിട്ടില്ല. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ വിശുദ്ധം എന്ന് ഡിക്ലെയർ ചെയ്തതിനെ നീ അശുദ്ധം എന്ന് പറയരുത്. അത് കഴിഞ്ഞ് കൊർന്നെല്യോസിൻ്റെ വീട്ടിൽ നിന്ന് കൊർന്നെല്യോസ് അയച്ച ആളുകൾ വന്നു കഴിഞ്ഞ് ആ കംപ്ലീറ്റ് കാര്യങ്ങൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ പത്രോസ് ആദ്യ തൊട്ട് എൻഡ് വരെ വിലയിരുത്തി കഴിഞ്ഞപ്പോഴാണ് ആദ്യമായിട്ട് ഹോ, കർത്താവ് ഒരു പുതിയ യുഗം തന്നെ തുടങ്ങിയിരിക്കുകയാണ്, കർത്താവിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടിയിൽ ഒരു യുഗം തുടങ്ങിയിരിക്കുകയാണെന്ന് പത്രോസിന് മനസ്സിലായി. പത്രോസ് അവരുടെ കൂടെ പോയി. അത് കഴിഞ്ഞ് ശിഷ്യന്മാർ പത്രോസിനെ വിളിച്ച് വിസ്തരിക്കാൻ വേണ്ടി അവരുടെ മുൻപിൽ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മറ്റ് അപ്പോസ്തലന്മാർക്ക് മനസ്സിലായത് ഒരു പുതിയ കർത്താവിൻ്റെ യുഗങ്ങളുടെ കാര്യപരിപാടിയിൽ ഒരു യുഗം തുടങ്ങിയതെന്ന്. ഇന്ന് നമ്മുടെ സഭകളിൽ എത്രയോ ആളുകൾ പഴയ നിയമത്തിൽ നിന്ന് ഉത്തമഗീതം എടുത്ത് അവിടെ ക്രിസ്തുവിനെയും സഭയെയും കാണുന്നു. വൈ? സഭയെ എന്തുകൊണ്ട് കാണുന്നു? സഭാസത്യം പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ല. വേർപാട് സൺഡേ സ്കൂൾ പാഠാവലി വളരെ വ്യക്തമായിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. കാരണം സഭാസത്യം ആ പത്രോസിന് ദൈവം വെളിപ്പാട് കൊടുക്കുന്നതിന് മുൻപ് സഭാസത്യം ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടില്ലെന്നുള്ളത് അതൊരു പുതിയ നിയമ സത്യമാണ്. വേർപാട് വിശ്വാസികളെ അത് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന, ഇൻഫാക്റ്റ് വേർപാട് പ്രസ്ഥാനം തുടങ്ങിയ സമയം തൊട്ട് പഠിപ്പിക്കുന്ന ഒരു കാര്യം. നമ്മുടെ സൺഡേ സ്കൂൾ പാഠാവലി അത് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് സഭയെ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു? ബിക്കോസ് വേദോസ്തവം വ്യാഖ്യാനിക്കാനിരിക്കുമ്പോൾ പലപ്പോഴും ആ ഹെർമിനിയൂട്ടിക്സ് മറന്നുപോകുന്നു. വേദപുസ്തകം നമ്മുടെ ഇഷ്ടപ്രകാരം വലിച്ച് ഒടിച്ച് എന്ത് വേണമെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യാൻ വേണ്ടിയൊരു ഗ്രന്ഥമായിട്ട് നാം കാണുന്നു. അതിൻ്റെ റിസൾട്ടാണ് പഴയ നിയമത്തിൽ ലൂസിഫർ ആര് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയാം. എന്നിട്ട് പോലും ലൂസിഫർ യേശു ക്രിസ്തു ആണെന്ന് ഒന്നിലധികം പ്രബോധനങ്ങൾ വേർപാട് സഭയിൽ നടന്നിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടുള്ളതാണ്. ലൂസിഫർ സാത്താനെന്ന് നമുക്കെല്ലാം അറിയാം. ഇന്ന് 1930-നോടടുത്താണെന്ന് തോന്നുന്നു പൈശാചിക സത്യങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു ട്രസ്റ്റ് തന്നെ സ്ഥാപിക്കപ്പെട്ടു, ലൂസിഫർ ട്രസ്റ്റ് എന്നും പറഞ്ഞ്. ആലിസ് ബെയ്ലി എന്നും പറഞ്ഞ ഒരു സ്ത്രീയാണ് ലൂസിഫർ ട്രസ്റ്റ് തുടങ്ങിയത്. ആലിസ് ബെയ്ലിയെ ഒരു സാത്താൻ്റെ ഒരു ദൂതൻ ഡിക്റ്റേറ്റ് ചെയ്ത് ആലിസ് ബെയ്ലി ധാരാളം ബുക്സ് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് സാത്താനാണ് മനുഷ്യൻ്റെ ഫ്രണ്ട്, മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സാത്താനാണെന്ന്.
സോ ലൂസിഫർ ആരാന്നല്ല എന്ന് നമുക്കറിഞ്ഞിട്ട് പോലും കർത്താവായ യേശു ക്രിസ്തു ആണെന്ന് നമ്മുടെ സഭയിൽ ആളുകൾ എഴുന്നേറ്റ് നിന്ന് പറയണമെങ്കിൽ, പഴയ നിയമത്തിൽ സഭയെ കാണണമെങ്കിൽ നമ്മുടെ മുൻ സങ്കല്പങ്ങൾ മറന്നു പോവുകയാണ്. തിരുവഴുത്ത് എന്ത് പറയുന്നതെന്നുള്ളത് മറന്നു പോവുകയാണ്. വേദപുസ്തകം വ്യാഖ്യാനിക്കുന്നത് പ്രോപ്പറായിട്ട് വേണം. വേദപുസ്തകം മനുഷ്യൻ്റെ ഇൻ്റർപ്രിറ്റേഷന് അനുസരിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ട ഒരു പുസ്തകമല്ല. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, ദൈവവചന ഇരുവായത്തിലുള്ള വാളാണ്, അഗ്നിയാണ്. അത് നമ്മൾ കെയർഫുള്ളി ഹാൻഡിൽ ചെയ്യണം. വേദപുസ്തക ഇൻ്റർപ്രറ്റേഷൻ, ജനറൽ ഇൻ്റർപ്രറ്റേഷനിൽ പഴയ നിയമവും പുതിയ നിയമവും കൂടെ മിക്സ് ചെയ്യരുത്. പുതിയ നിയമ സത്യങ്ങളെ പഴയ നിയമത്തിലോട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല. പഴയ നിയമത്തിൽ പുതിയ നിയമത്തെ നമ്മൾ കാണാൻ പാടില്ല. പഴയ നിയമത്തിൽ ക്രിസ്തു ഉണ്ടെന്നുള്ളത് ശരിയാണ്. എന്നാൽ പുതിയ നിയമം എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ സഭാസത്യം എന്നുള്ള അർത്ഥമാണ്. അടുത്ത ഇടയ്ക്ക് നമ്മുടെ യുവ സഹോദരന്മാരും ധാരാളം ലീഡേഴ്സിൻ്റെ ഇടയ്ക്ക് നടക്കുന്ന വലിയൊരു ചർച്ച ഞാൻ കുറേ സമയമായിട്ട് വാച്ച് ചെയ്യുകയാണ്. അതിൽ ഇന്നേയുള്ള ചില ലീഡേഴ്സ് ആർഗ്യൂ ചെയ്തത് പഴയ നിയമവിശ്വാസികളും സഭയുടെ അംഗങ്ങളാണെന്നാണ്. ബിക്കോസ് ഞാനിത് വീഡിയോയിൽ തന്നെ പറയാൻ കാരണം, ഓപ്പണായിട്ട് ആളുകൾ ഇന്ന് വചനവിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് വചനവിരുദ്ധമാണെന്നുള്ളത് ദൈവജനം അറിഞ്ഞിരിക്കണം. പഴയ നിയമവിശ്വാസികൾ ഉൽപ്രാവണത്തിൻ്റെ സമയത്ത് പുതിയ നിയമവിശ്വാസികളുടെ കൂടെ ഉയർത്തെഴുന്നേൽക്കപ്പെടും. കാരണം പഴയ നിയമവിശ്വാസികളും സഭയുടെ അംഗങ്ങളാണ്. അടുത്ത ഇടയ്ക്ക് ഒരാൾ പഠിപ്പിച്ചതാണ്, അത് ഖണ്ഡിക്കാൻ പോലും ആളുകൾക്ക് സാധിച്ചില്ല. കാരണം വേദപുസ്തക വ്യാഖ്യാനം എന്നുള്ളൊരു വിഷയം നമ്മൾ അതുപോലെ അങ്ങ് മറന്നിരിക്കുകയാണ്. ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, ഇതിനെല്ലാം റിസൾട്ടുണ്ട്. അതാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്തത്. ആത്മീയ ജീവിതത്തിൽ കോംപ്രമൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് എന്ത്? നല്ല ഭക്ഷണത്തിൻ്റെ കൂടെ ചീത്ത ഭക്ഷണം വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റിസൾട്ട്? നിങ്ങൾ ചോറും വളരെ ആഗ്രഹത്തോടെ ഉണ്ടാക്കിയ ബെസ്റ്റ് ഭക്ഷണം റെഡിയാക്കി മേശയെ വെച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുമ്പോൾ അതിൻ്റെ മേളിൽ കൂടെ ഒരു കോക്ക്രോച്ച് കടന്നു പോയി കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഡു? ആ ആരും കണ്ടില്ലെന്നോർത്ത് അതിൻ്റെ മേളിൽ നിന്നുള്ള കുറച്ച് ചോറ് മാത്രം മാറ്റിയിട്ട് അത് വിസിറ്റേഴ്സിന് കൊണ്ട് വെച്ച് കൊടുക്കാറുണ്ടോ? ഹോട്ടൽസിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം അവരെ വാണിഭത്തിന് വേണ്ടി അവിടെ വന്നതാണ്. നമ്മൾ ചെയ്യാറുണ്ടോ? നമ്മുടെ വീട്ടുകാരുടെ നമ്മൾ അങ്ങനെ, നോ വി ഡോണ്ട് ഡു ദാറ്റ്. ബിക്കോസ് എത്ര ശുദ്ധമാണെങ്കിലും ആ അശുദ്ധമായത് അതിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും അശുദ്ധമായി, അതിനെ കണ്ടാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് ലീഡർഷിപ്പിലുള്ള ആളുകൾ തന്നെ തിരുവഴുത്തിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നു. നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. വൈ? ബിക്കോസ് നമ്മൾ ബൈബിൾ ഇൻ്റർപ്രറ്റേഷൻ്റെ കാര്യത്തിൽ കെയർലെസ് ആയിരിക്കുവാണ്. പുൽപ്പറ്റിൽ എഴുന്നേറ്റ് നിന്ന് പഠിപ്പിക്കുന്ന ആളുകൾ വേദപുസ്തകം വേണ്ട രീതിയിൽ പഠിച്ചിട്ട് പഠിപ്പിക്കണം എന്നുള്ള ആ ഡിമാൻഡ് നമുക്കില്ല. നമ്മൾ കെയർലെസ് ആണ്. അപ്പം നമ്മൾ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. അതുകൊണ്ട് ആ ചൽത്താഹേ ചലനേതോ, ഹിന്ദിയിലെ ഉള്ള ഒരു പറച്ചില, ചൽത്താഹേ ചലനേതോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെ തന്നെ പോകട്ടെ, ആരെക്കൊണ്ട് കഷ്ടപ്പെടാൻ സാധിക്കും? നോ, എ ചേഞ്ച് ഹാസ് ടു കം. സ്പെഷ്യൽ ഹെർമെന്യൂട്ടിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകത്തിൻ്റെ സെലക്റ്റഡായിട്ടുള്ള ചില ഭാഗങ്ങൾ, അതിനെ സ്പെഷ്യൽ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ ഉപയോഗിച്ചാണ് വ്യാഖ്യാനിക്കേണ്ടത്. യൂഷ്വലി നമ്മളാരും ആ സ്പെഷ്യൽ ഹെർമെന്യൂട്ടിക്സിലോട്ട് പോകാറില്ല. കാരണം അത് വേദപുസ്തകത്തിൻ്റെ സെലക്റ്റഡ് ഏരിയയാണ്. ഈവൻ ഞങ്ങൾ ബൈബിൾ ടീച്ചേഴ്സിൻ്റെ ഇടയ്ക്ക് പോലും എല്ലാവരും ഒന്നും ഇതിലോട്ട് പെടാറില്ല. അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം എക്സാമ്പിൾ ഞാൻ പറയട്ടെ, പ്രവചനം. അതുപോലെ തന്നെ പ്രവചനത്തിൽ തന്നെയുള്ള ഒരു മറ്റൊരു പ്രത്യേക കാറ്റഗറിയാണ് അപ്പോക്കാലിപ്സ്, വെളിപ്പാട് പുസ്തകം. ഞാൻ എത്രയോ വർഷങ്ങളായി ബൈബിൾ ടീച്ചിങ് തുടങ്ങിയിട്ട്, ഞാൻ ആക്ച്വലി 1973 സീരിയസ് ആയിട്ട് ബൈബിൾ ടീച്ചിങ് തുടങ്ങിയത്. 73 ഞങ്ങളുടെ ഗ്വാളിയർ സഭയിലെ മൂപ്പന്മാർ ബൈബിൾ ടീച്ചിങ്ങിന് വേണ്ടി എന്നെ ഇൻവൈറ്റ് ചെയ്ത്
സഭയുടെ ഒരു അസോസിയേറ്റ് ബൈബിൾ ടീച്ചറായിട്ട് തന്നെ എന്നെ ഡിക്ലെയർ ചെയ്തത്. 73 കഴിഞ്ഞിട്ട് എത്ര വർഷമായി, 30 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് 2003, 40 ആയപ്പോഴത്തേക്ക് 2013, 45 വർഷമായി ഞാൻ ബൈബിൾ ടീച്ചിങ്ങിൽ വന്നിട്ട്. എന്നാൽ ഈ 45 വർഷത്തിൽ ആദ്യത്തെ 44 വിഷയം ഞാൻ ഒരിക്കലും ടച്ച് ചെയ്തിട്ടില്ല, അപ്പോക്കാലിപ്സ് എന്നുള്ള വിഷയം. ഇപ്പം വളരെ സീരിയസ്ലി പഠിക്കുന്നുണ്ട്, ഇപ്പോൾ ടച്ച് ചെയ്തിട്ടുണ്ട്. ടീച്ചിങ് അങ്ങോട്ട് തുടങ്ങിയില്ലെന്നേ ഉള്ളൂ, കാരണം ഒരു കാര്യവും നമ്മൾ സീരിയസ്ലി പഠിക്കാതെ പഠിപ്പിക്കാൻ പാടില്ല. എന്നാൽ ഞാൻ ഈ 43 വർഷം വേദപുസ്തകത്തിൻ്റെ എല്ലാ വിഷയങ്ങളും കൈകാര്യം ചെയ്തെങ്കിലും ആ പ്രവചനം ആൻഡ് അപ്പോക്കാലിപ്സ് ഒരിക്കലും ടച്ച് ചെയ്തിട്ടില്ല. വൈ? പ്രവചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവചനത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കേണ്ടതല്ല. അതിന് അതിൻ്റേതായ നിയമങ്ങളുണ്ട് പ്രവചനത്തിൻ്റെ. പ്രവചനത്തിൽ തന്നെ വെളിപ്പാട് പുസ്തകം അല്ലെങ്കിൽ അപ്പോക്കാലിപ്സ് അത് ഏറ്റവും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതാണ്. അതിൻ്റെ ABC, അതിൻ്റെ ബേസിക് നിയമങ്ങൾ പഠിച്ചു കഴിഞ്ഞേ അത് പഠിപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. മ്യൂസിക്കിൻ്റെ കാര്യം പറഞ്ഞാൽ പോപ്പുലർ മ്യൂസിക്കും കർണാട്ടിക് മ്യൂസിക്കും തമ്മിലുള്ള അന്തരം പോലെയാണ്. പോപ്പുലർ മ്യൂസിക് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കുളിമുറി കയറുമ്പം അത് പോപ്പുലർ മ്യൂസിക് തന്നെ തന്നെ ഇങ്ങി വരാറുണ്ടല്ലോ, പാടാറുണ്ടല്ലോ. കർണാട്ടിക് മ്യൂസിക് പാടാറുണ്ടോ? നിങ്ങൾ പോപ്പുലർ മ്യൂസിക് പാടുന്ന ആരെങ്കിലും കുളിമുറി കയറി തലയിൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് കർണാട്ടിക് മ്യൂസിക് തന്നെ തന്നെ ഇങ്ങി വരുമോ? ഇല്ല. അതുപോലെ തന്നെ ബൈബിൾ ഇൻ്റർപ്രറ്റേഷനിൽ സ്പെഷ്യൽ ഇൻ്റർപ്രറ്റേഷൻ്റെ ചില ഏരിയാസ് ഉണ്ട്. അതെടുത്ത് നല്ലതുപോലെ പഠിച്ചെങ്കിൽ മാത്രമേ ശരിയാകത്തുള്ളൂ. അത് അങ്ങനെ പഠിക്കാതെ ഈ വിഷയം കൈകാര്യം ചെയ്യുന്നതിൻ്റെ റിസൾട്ട് നമ്മളിപ്പോൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ആളുകളെ ഒത്തിരി ടച്ച് ചെയ്തെന്നൊക്കെ ആളുകൾ പറയുന്ന ഒരു മെസ്സേജ് ഞാനത് കേട്ടപ്പോഴാണ് മനസ്സിലായത്, നമ്പർ 1 ആഭിചാര ശാസ്ത്രങ്ങൾ ഉപയോഗിച്ചാണ് ദൈവവചനം വ്യാഖ്യാനിക്കുന്നത്. ആ നല്ല ക്ലിയറായിട്ട് പറയുന്നു ഇന്ന ഇതിൻ്റെ വെളിച്ചത്തിലാണ് ഇന്നത് പറയുന്നതെന്ന്. നാം മനസ്സിലാക്കേണ്ടത് ദൈവവചനം ഇത് മനുഷ്യൻ്റെ വചനമല്ല, ഇത് വഴിവാണിഭക്കാരിരുന്ന് വാണിഭം ചെയ്യുന്നത് പോലെ ചെയ്യേണ്ട ഒരു വിഷയമല്ല. ഇത് ദൈവവചനമായതുകൊണ്ട് നമ്മൾ വളരെ സീരിയസ്ലി കൈകാര്യം ചെയ്യേണ്ടതാണ്. ദൈവവചനം വ്യാഖ്യാനിക്കാൻ വേണ്ടി യഹൂദന്മാരുടെ ആഭിചാര ശാസ്ത്രങ്ങൾ ഇന്ന് ഒരു വേർപാട് സുവിശേഷം ഉപയോഗിക്കുവാണെങ്കിൽ ദാറ്റ് ഈസ് ഷെയിംഫുൾ, സിൻഫുൾ ആണ്, ഷെയിംഫുള്ളാണ്. എൻ്റെ അത് ദൈവജനത്തിന് മനസ്സിലാകുന്നില്ല, അത് അതിനേക്കാൾ ഷെയിംഫുള്ളാണ്. പിന്നെ എന്തിനാണ് നമ്മൾ ന്യൂസ് പേപ്പർ വായിക്കുന്നത്? നമ്മുടെ എല്ലാം വീടുകളിൽ ന്യൂസ് പേപ്പർ വരുന്നുണ്ട്, നമ്മളെല്ലാം ബുക്സ് വായിക്കുന്നുണ്ട്. ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഇത് യഹൂദന്മാരുടെ ആഭിചാര ശാസ്ത്രത്തിനനുസരിച്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2-ാം വരവ് ഞാൻ വ്യാഖ്യാനിക്കുവാന്ന് പറഞ്ഞിട്ട് ദൈവജനത്തിന് പിടികിട്ടിയില്ലെങ്കിൽ നമ്മൾ എത്രയോ കെയർലെസ് ആയി കഴിഞ്ഞു. ഈ പ്രവചനവും അതിൻ്റെ അഡ്വാൻസ്ഡ് സെക്ഷൻ അപ്പോക്കാലിപ്സ് അത് കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട വിഷയമല്ല. അതുകൊണ്ടാണ് ഞാൻ ദൈവശാസ്ത്രം വളരെ ആഴമായിട്ട് പഠിച്ചിട്ട് പോലും, ഞാൻ ഓർപ്പിക്കട്ടെ, ബൈബിൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗ്രീക്ക്, സിസ്റ്റമാറ്റിക് തിയോളജി, ബൈബിൾ സർവേ അത് മാസ്റ്റർ ചെയ്തിട്ടാണ്, അപ്പോളജറ്റിക്സ് മാസ്റ്റർ ചെയ്തിട്ടാണ് ബൈബിൾ സ്കൂളിൽ പോയി. അത്രയും ഒരു ദൈവവചനത്തിൽ താല്പര്യമുള്ള ഞാൻ പോലും എൻ്റെ ശുശ്രൂഷയുടെ ആദ്യത്തെ 43 വർഷം തൊട്ടിട്ടില്ല. ബിക്കോസ് ബൈബിളിൻ്റെ മറ്റു പോർഷൻസ് വ്യാഖ്യാനിക്കുന്നത് പോലെയല്ല പ്രവചനം, അതുപോലെ തന്നെ അപ്പോക്കാലിപ്സ്. അതുപോലെ തന്നെ തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ സൂക്ഷിച്ച് വ്യാഖ്യാനിക്കേണ്ട ഒരു ഭാഗമാണ് പദ്യം. പദ്യം തന്നെ ദൈവവചനത്തിൽ 6 ബുക്സ് കംപ്ലീറ്റ്ലി പദ്യമാണെന്ന് ഓർപ്പിക്കട്ടെ. ഇയോബ് തൊട്ട് സഭാപ്രസംഗി വരെയും പിന്നെ വിലാപങ്ങൾ. പദ്യം ഓരോ ഭാഷയിലും പദ്യം വ്യാഖ്യാനിക്കാൻ അതിൻ്റേതായ റൂൾസുണ്ട്. പദ്യം എഴുതുന്നതിന് അതിൻ്റെ റൂൾസുണ്ട്, പദ്യം വ്യാഖ്യാനിക്കാൻ അതിൻ്റേതായ റൂൾസുണ്ട്. ഇപ്പം ഹിന്ദിയിലെ പദ്യശാസ്ത്രം ഞാൻ ഒത്തിരി ഇൻട്രസ്റ്റ് എടുത്ത് പഠിച്ചിട്ടുള്ളതാണ്. അങ്ങനെ ഹിന്ദിയിൽ പദ്യശാസ്ത്രം അല്ലെങ്കിൽ കാവ്യം ശരിയായിട്ട് പഠിച്ചിട്ടുള്ള എനിക്ക് എബ്രായ ഭാഷയിൽ എഴുതപ്പെട്ട പദ്യങ്ങൾ ഹിന്ദി പഠിച്ചതിൻ്റെ വെളിച്ചത്തിൽ വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? നോ. ഓരോ ഭാഷയിലും കാവ്യത്തിൻ്റെ റൂൾസ്
കാവ്യത്തിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ്റെ റൂൾസ് ഡിഫറൻ്റാണ്. മലയാളത്തിലെ കാവ്യം എനിക്ക് വ്യാഖ്യാനിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരാൾ വ്യാഖ്യാനിച്ചു തന്നു കഴിഞ്ഞാൽ ഹിന്ദിയിലും മലയാളത്തിലുമുള്ള കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങൾ അത് ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് മറ്റുള്ളവരെക്കാൾ എളുപ്പം മനസ്സിലായെന്നിരിക്കും. എന്നാൽ മലയാള കാവ്യത്തിന് മലയാളത്തിൻ്റെ റൂൾസുണ്ട്, ഇംഗ്ലീഷ് കാവ്യത്തിന് അതിൻ്റേതായ റൂൾസുണ്ട്, അതുപോലെ തന്നെ എബ്രായ ഭാഷയുടെ കാവ്യത്തിന് അതിൻ്റേതായ റൂൾസുണ്ട്. അത് ഒന്ന് പഠിച്ചെങ്കിൽ മാത്രമേ എബ്രായ കാവ്യം ആക്യുറേറ്റ് ആയിട്ട് വ്യാഖ്യാനിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ചതുപോലെ ദൈവം ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു, അതൊരു നാളും കുലുങ്ങി പോകയില്ല എന്ന് ഉള്ളത് എം എം അക്ബർ ഞാനുമായിട്ടുള്ള ആദ്യത്തെ ഡിബേറ്റിൽ അക്ബർ വാദിച്ച്, അതുകൊണ്ട് ഭൂമിക്ക് കറങ്ങാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരാൾ കിടന്ന് ചാടിയത് പറ അത് ഭൂമിയുടെ അച്ചുതണ്ടിനെ കുറിച്ചാണെന്ന്. അപ്പം 3000 വർഷം മുമ്പ് ആ കാവ്യം എഴുതിയ ആളിന് അറിയാമായിരുന്നല്ലേ ഭൂമിക്ക് അച്ചുതണ്ടുണ്ടായിരുന്നെന്ന്. 2, അച്ചുതണ്ടിനെ കുറിച്ചാന്ന് പറഞ്ഞ അടുത്ത ചോദ്യം, ഭൂമിക്ക് അച്ചുതണ്ടുണ്ടോ? ഇല്ല, അതൊരു സാങ്കല്പിക ഒരു പ്രതിഭാസമാണ്. കാവ്യം കാവ്യമായിട്ട് നമ്മൾ വ്യാഖ്യാനിക്കണം. പുതിയ നിയമത്തിൽ എത്രയോ സ്ഥലത്ത് വിശ്വാസികളോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കുലുങ്ങിപ്പോകരുതെന്ന്. അത് വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയത്തില്ലേ അത് ബേസിക്കലി ഒരു ആലങ്കാരിക പ്രയോഗമാണെന്നുള്ളത്. അതുപോലെ തന്നെ വേദപുസ്തകത്തിലെ സദൃശവാക്യങ്ങൾ, അത് ഓരോ ഭാഷയിലും അതത് ഭാഷയുടെ സദൃശവാക്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ റൂൾസ് ഉണ്ട്. ഒരു ഭാഷയിലുള്ള റൂൾ മറ്റ് ഭാഷയിൽ, അല്ലെങ്കിൽ ഒരു ഭാഷയിലുള്ള സദൃശവാക്യം പലപ്പോഴും മറ്റ് ഭാഷയിൽ കാണത്തില്ല. മലയാളത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള, പ്രത്യേകിച്ച് ബൈബിൾ വ്യാഖ്യാനവുമായിട്ടുള്ള വിഷയത്തിൽ പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു മലയാളത്തിലുള്ള ഒരു പ്രോവേബാണ് 1000 കെട്ടിന് ഒരു ചെത്ത് മതിയെന്ന്. എൻ്റെ മദറിൻലോയാതെ എന്നെ പഠിപ്പിച്ചത്. നമ്മൾ വളരെ ടൈറ്റായിട്ട് 1000 കെട്ട് കിട്ടിയാലും നല്ല വാത്തലയുള്ള ഒരു പിച്ചാത്തി എടുത്ത് കറക്റ്റ് സ്ഥലത്ത് ഒരു ചെത്ത് കൊടുത്തു കഴിഞ്ഞാൽ കെട്ടില്ലാതാകും. നമ്മൾ നമ്മുടെ കുട്ടികളെ ഒരു 10,000 കാര്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് പഠിപ്പിച്ചു കഴിഞ്ഞാലും ഒരിടത്ത് കറക്റ്റ് സ്ഥലത്ത് നമ്മുടെ അശ്രദ്ധയുടെ കാരണം കൊണ്ടോ ഭക്തിയില്ലായ്മയുടെ കാരണം കൊണ്ടോ നമ്മുടെ ജീവിതത്തിലെ പിന്മാറ്റത്തിൻ്റെ കാരണം കൊണ്ട് കറക്റ്റ് സ്ഥലത്ത് അറിഞ്ഞോ അറിയാതെ ഒരു ചെത്ത് കൊടുത്താൽ മതി, നമ്മൾ കുട്ടിയെ പഠിപ്പിച്ച 10,000 കാര്യങ്ങൾ അതില്ലാതെയാകും. അതുപോലെ തന്നെ എല്ലാം പഠിപ്പിച്ച് നമ്മൾ നമ്മുടെ കുട്ടിയെ ലോകത്തിലോട്ട് വിടുമ്പോൾ എവിടെയാണ് ആ ചെത്ത് കൊടുക്കേണ്ടതെന്ന് അറിയാവുന്ന വ്യക്തി കറക്റ്റ് സ്ഥലത്തോട്ട് അതങ്ങോട്ട് ആ ബ്ലേഡ് അങ്ങോട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സംശയം കൊണ്ടാണ് വീട്ടിൽ തിരിച്ചു വരുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുമെന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം, പ്ലസ് അതേത് രീതിയിൽ ഡിസ്ട്രോയ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഇതിനു വേണ്ടി ഇതിൻ്റെ ഈ പറഞ്ഞ എൻ്റെ മദറിനുള്ള എന്നെ പഠിപ്പിച്ച ഈ സ്റ്റേറ്റ്മെൻറ്റ്, ഇത് ആക്ച്വലി ഞങ്ങൾ ബൈബിൾ ആൻഡ് തിയോളജിയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുമായിരുന്നു അന്നേരം പഠിപ്പിച്ച് ആ പറഞ്ഞു തന്ന ആ പ്രോവേബിൻ്റെ ഈക്വലായിട്ടുള്ളൊരു പ്രോവേബ് ഹിന്ദി ഭാഷയിൽ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പല പ്രാവശ്യം ഞാൻ ശ്രമിച്ചു, ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. കാരണം ഓരോ ഭാഷയ്ക്കും അതിൻ്റേതായ അങ്ങനെയുള്ള പ്രയോഗങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്ക് മലയാളം ശരിയായിട്ട് വ്യാഖ്യാനിക്കാൻ അറിയാം എന്നാണെങ്കിൽ ബൈബിളിലെ പ്രോവേബ്സും പ്രോപ്പർലി ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിക്കും എന്ന് ചിന്തിക്കരുത്. അത് പഠിക്കാൻ വേണ്ടി കുറച്ച് സമയം ചിലവഴിക്കുന്നത് നല്ല. ഓഫ് കോഴ്സ് പ്രോവേബ്സിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ അതൊരു സ്പെഷ്യൽ ഹെർമെന്യൂട്ടിക്സ് ആണെങ്കിലും അത് മനസ്സിലാക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. ഏറ്റവും വിഷമമുള്ളത് പ്രവചനവും അതുപോലെ തന്നെ അപ്പോക്യാലിപ്സാണ്. ഇതുപോലെ തന്നെ മലയാളത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്, അത് അപ്പോളജറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. മനുഷ്യനറിയാവുന്ന, എൻ്റെ ഒരു കസിനാണത് പറഞ്ഞു തന്നത്, മനുഷ്യനറിയാവുന്നതിൽ ഏറ്റവും ഷാർപ്പായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് അതേതാണ്? അമ്പിട്ടൻ്റെ കത്തിയാണ്. ആ കത്തിയും കൊണ്ടാണ് ഷേവ് ചെയ്യുന്നത്, ഇപ്പോഴാണ് ബ്ലേഡൊക്കെ വന്നത്. എന്നാൽ 1000 കത്തിക്ക് ഒരു മരം വെട്ടണമെങ്കിൽ 1000 കത്തിക്ക് ഒരു മഴവ് മതി എന്ന് പറഞ്ഞാൽ അൺബിലീവേഴ്സ് വന്ന്, അല്ലെങ്കിൽ വിശ്വസിക്കാത്ത ആളുകൾ വന്ന്
നമ്മുടെ കുട്ടികളുടെ മുമ്പിൽ വന്ന 1000 ചെറിയ 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 ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം കറക്റ്റ് ഒരു ചോദ്യം ഒരു പർട്ടിക്കുലർ സ്പോട്ടിൽ അങ്ങോട്ട് വെച്ചു കൊടുത്താൽ മതി, അവരുടെ വിശ്വാസം വെട്ടി വീഴ്ത്താൻ സാധിക്കും. ഈ സ്റ്റേറ്റ്മെൻറ്റിനും ഒരു ഈക്വലൻ്റ് ഹിന്ദി കണ്ടുപിടിക്കാൻ നോക്കിയിട്ട് ഇതുവരെയും കിട്ടിയിട്ടില്ല, ഒരു ഈക്വലൻ്റ് ഇംഗ്ലീഷ് കിട്ടിയിട്ടില്ല. സോ ഓരോ ഭാഷയിലും ഇങ്ങനെയുള്ള പ്രോവേബ്സ്, പ്രോവേബ്സിൽ തന്നെ പല കാറ്റഗറിയുണ്ട്, ഓരോ രീതിയിലുള്ള പ്രോവേബ്സ് ഓരോ ഭാഷയിലുണ്ട്. അത് അവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബൈബിളിലെ പ്രോവേബ്സും അതുപോലെ തന്നെയാണ്. അത് ഇൻ്റർപ്രിറ്റേഷന് സ്പെഷ്യൽ ഹെർമെന്യൂട്ടിക്സ് ആവശ്യമാണ്. എന്നാൽ പ്രോവേബ്സിനൊരു സ്പെഷ്യാലിറ്റി, സാധാരണ പ്രോവേബ്സ് അല്ലെങ്കിൽ സദൃശ്യവാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് യൂണിവേഴ്സൽ ട്രൂത്ത്സ്, എല്ലാ യുഗങ്ങളിലും എല്ലാവർക്കും ആപ്ലിക്കബിൾ ട്രൂത്ത്സ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ കുറച്ചുകൂടെ ഈസിയാണ്. പ്രോവേബ്സ് കുറച്ചുകൂടി ഈസിയാണ്. പോയട്രി അതിനേക്കാൾ കുറച്ച് ടഫാണ്. പ്രവചനം അതിനേക്കാൾ ടഫാണ്. അപ്പോക്യാലിപ്സ് ആണ് ഉള്ളതിൽ ഏറ്റവും ടഫ്. ഓഫ് കോഴ്സ് വേദോസ്ത വ്യാഖ്യാനത്തിന് മുൻപ് നമുക്ക് ചില ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം. രക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമേ തിരുവെഴുത്ത് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ദൈവവചനം, പുതിയ നിയമം ഓർപ്പിക്കുന്നത് ദൈവവചനം, ദൈവാത്മാവ് എഴുതിയതായതുകൊണ്ട് ദൈവാത്മാവിൻ്റെ ഹെൽപ്പും കൊണ്ട് മാത്രമേ അത് വ്യാഖ്യാനിക്കാൻ സാധിക്കത്തുള്ളൂ. ദൈവാത്മാവിൻ്റെ ഹെൽപ്പ് കൊണ്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ വ്യാഖ്യാനി രക്ഷിക്കപ്പെട്ടവനായിരിക്കണം. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് തിരുവെഴുത്ത് ആ വ്യക്തിയുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ താൻ ഈ ദൈവവചനം വായിച്ചിട്ട് അതിൽ നിന്ന് മാനുഷതലത്തിലുള്ള ചില മോറൽ ട്രൂത്ത്സ് പറയുന്നതായിരിക്കും. ഇപ്പം സദാ സച്ച് ബോലോ, ഇന്ത്യൻസിൻ്റെ ആണെങ്കിൽ നമ്മുടെ ഒരു യൂണിവേഴ്സൽ സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ സത്യമേ വിജയത്തെ, സത്യം മാത്രം എന്നും ജയിക്കുമെന്നുള്ളത്. നമ്മുടെ ഇന്ത്യയുടെ ഗവൺമെൻറ് ഇൻസിഗ്നിയയിലൊക്കെ ഉള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലോ സത്യമേ വിജയത്തെ. അപ്പോൾ അവൻ വേദോസ്തം വായിക്കുമ്പോൾ ആകയാൽ ഇന്ന ഇന്നത് വിട്ടിട്ട് പരസ്പരം സത്യം സംസാരിക്കുന്നത് കാണുമ്പോൾ അവൻ ഉടനെ ഓർക്കും, ഹാ ശരിയാണ്, ഹിന്ദു മതത്തിൽ ഞാൻ സത്യമേ വിജയത്തെ എന്ന് കണ്ടില്ലേ, അത് തന്നെ ഇതെന്നും പറഞ്ഞ ഒരു പ്രസംഗം അങ്ങ് ഫിറ്റ് ചെയ്യും. പ്രസംഗിക്കാൻ വലിയ വിഷമമൊന്നുമില്ല, അതൊരു കലയാണ്. ദൈവവചന വ്യാഖ്യാനം കലയല്ല, അതൊരു കൃപയാണ്. ആ കൃപ ദൈവാത്മാവിൽ നിന്ന് ലഭിക്കണമെങ്കിൽ ആ ദൈവവചനം എടുത്ത് കൈകാര്യം ചെയ്യുന്ന ആൾ ഒന്ന് രക്ഷിക്കപ്പെട്ടവനായിരിക്കണം, രണ്ട് ദൈവവചനത്തെക്കുറിച്ച് അവൻ്റെ ജീവിതത്തിൽ വലിയ ഒരു സമർപ്പണം ഒരു പാഷൻ ഉണ്ടായിരിക്കണം, ദൈവാത്മാവിലുള്ള ആശ്രയമുണ്ടായിരിക്കണം. പിന്നെ ഞാൻ എപ്പോഴും ഓർപ്പിച്ചതുപോലെ കുറച്ചൊക്കെ ബൈബിളുമായിട്ട് ബന്ധപ്പെട്ട ബുക്സ് ഉള്ളത് നല്ലതാണ്. എന്നാൽ അത് അതിനുവേണ്ടി പ്രത്യേക വിളിയുള്ള ആളുകൾ അതൊക്കെ ചെയ്തേച്ചാൽ മതി. ഒരു ആവറേജ് വിശ്വാസിക്ക് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ആവറേജ് വിശ്വാസിക്ക് വേദപുസ്തകം, ഒരു ഡയറി, ഒരു പേന, ദൈവവചനം വായിക്കുമ്പോൾ ദൈവം നിങ്ങൾക്ക് തരുന്ന വെളിച്ചം ക്രമീകൃതമായിട്ട് റെക്കോർഡ് ചെയ്തു പോയി കഴിഞ്ഞാൽ ചില വർഷങ്ങൾ അങ്ങനെ ദൈവവചനം ദൈവാത്മാവിൻ്റെ ഗൈഡൻസിൽ പഠിച്ചു കഴിഞ്ഞാൽ ദൈവവചന വ്യാഖ്യാനം അത് നിങ്ങൾക്ക് വളരെ സിമ്പിളായി വരും. കാരണം ദൈവാത്മാവ് ക്രമേണ ഓരോ ദിവസാനുദിന ജീവിതത്തിൽ നിങ്ങളെ പഠിപ്പിക്കുവാണ്. ആ പഠിപ്പിച്ചത് മറന്നു പോകാതെ നിങ്ങളത് രേഖയാക്കി ഇടുന്നതുകൊണ്ട് അത് തിരിച്ച് എന്ന് വായിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ വ്യക്തമാകും. അതിനേക്കാൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നല്ല ബൈബിൾ ഡിക്ഷണറി, ബൈബിൾ ഡിക്ഷണറിയേക്കാൾ മുൻപുള്ളത് ബൈബിൾ കൺകോർഡൻസ് ആണ്. ബൈബിളിലെ വാക്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി കൺകോർഡൻസ് കഴിഞ്ഞ് അടുത്ത ഒരു ബുക്ക് വാങ്ങിക്കണമെങ്കിൽ ഒരു നല്ല ബൈബിൾ ഡിക്ഷണറി. മലയാളത്തിൽ ഏറ്റവും നല്ല കാര്യം ഇന്ന് നല്ല ബൈബിൾ ഡിക്ഷണറി അവൈലബിളാണ്, നല്ല ബൈബിൾ കൺകോർഡൻസ് അവൈലബിളാണ്. ഞാനൊക്കെ വളർന്നു വന്ന സമയത്ത് കൺകോർഡൻസും ബൈബിൾ ഡിക്ഷണറിയും ഒക്കെ അവൈലബിൾ ആയിരുന്നു. എന്നാൽ ഇന്ത്യയിൽ പ്രിൻ്റ് ചെയ്യാതെ അമേരിക്കയിൽ നിന്ന് വന്നതിൻ്റെ കാരണം കൊണ്ട് ഒരു രീതിയിലും അഫോർഡ് ചെയ്യാൻ സാധിക്കത്തില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു സമയമുണ്ടായിരുന്നു ഇന്ത്യയിൽ. ഇന്ന് മലയാളികൾക്ക് മലയാളത്തിൽ തന്നെ ബെസ്റ്റ് കൺകോർഡൻസ്, അതുപോലെ തന്നെ ബെസ്റ്റ് ബൈബിൾ ഡിക്ഷണറി അവൈലബിളാണ്. പ്ലീസ്, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളുകൾ, താല്പര്യമുള്ളവർ ഈ രണ്ട് ബുക്സൂടെ സംഘടിപ്പിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ബുക്സ് വാങ്ങിക്കുവാണെങ്കിൽ അത് അവർക്ക് പ്രയോജനമായിരിക്കും. എന്നാൽ ദൈവവചനത്തിൻ്റെ ഒരു പ്രത്യേകത
ടൂൾസിനെ ഡിപ്പെൻഡ് ചെയ്ത് മനസ്സിലാക്കേണ്ട അത്രയും ടഫല്ല ദൈവവചനം. ദൈവവചനത്തിലുള്ള 90% കാര്യങ്ങൾ യാതൊരു ടൂൾ, ബാഹ്യമായിട്ടുള്ള യാതൊരു ടൂൾ ഇല്ലാതെ ദൈവവചനം മാത്രം ഉപയോഗിച്ച് പഠിക്കാവുന്ന രീതിയിലാണ് കർത്താവ് എഴുതിയിരിക്കുന്നത്. സാധാരണ സ്കൂളിൽ ചെന്നാൽ പാഠപുസ്തകം ആദ്യത്തെ അധ്യായത്തിൽ പറയുന്നതിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് അടുത്തത്, അതിനേക്കാൾ അഡ്വാൻസ്ഡ് ആണ് അടുത്തത്. ആദ്യത്തെ അധ്യായം പഠിക്കാതെ സെക്കൻഡ് മനസ്സിലാകത്തില്ല, സെക്കൻഡ് മനസ്സിലാകാതെ തേർഡ് മനസ്സിലാകത്തില്ല, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സിൽ. എന്നാൽ ബൈബിളിൻ്റെ പ്രത്യേകത, ദൈവാത്മാവ് ബൈബിൾ ദൈവശ്വാസ്യമായിട്ട് എഴുതിച്ചപ്പോൾ അതിൻ്റെ ഏത് ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാലും കട്ടിയില്ലാത്ത പാൽ ലഭിക്കുന്നു. അതേസമയത്ത് ഏത് ഭാഗത്ത് നോക്കിയാലും നല്ല കട്ടിയുള്ളതുമുണ്ട്, രണ്ടുമുണ്ട്. അത് ദൈവം അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് പ്ലീസ് റിമെമ്പർ, ടേക്ക് യുവർ ബൈബിൾ, ടേക്ക് യുവർ നോട്ട്ബുക്ക്, ടേക്ക് യുവർ പെൻസിൽ. ദൈവവചനം ക്രമീകൃതമായിട്ട് വായിക്കുക. ദൈവാത്മാവ് നിങ്ങൾക്ക് തരുന്ന പ്രകാശനം നൽകുമ്പോൾ അത് ക്രമീകൃതമായിട്ട് എഴുതിയിടുക. സിസ്റ്റമാറ്റിക് എഴുതേണ്ടത് ആവശ്യമുണ്ട്. ലൂസ് പേപ്പറിലൊക്കെ എഴുതി കഴിഞ്ഞാൽ അത് കളഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ഡയറി എന്ന് പറയുന്നത്. ഡയറിക്ക് പകരം നോട്ട്ബുക്കാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, എന്നാൽ ഡയറിക്ക് ചില പ്രത്യേകതയുണ്ട്. അത് കളയാതെ സാധാരണ അലമാരിയിൽ വെച്ചേക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നെയും ഡയറി എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങളൊന്ന് എഴുതി നോക്ക്. ചില വർഷങ്ങൾ കഴിയുമ്പോൾ എത്രയോ ആശയങ്ങൾ അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഒരു മീറ്റിങ്ങിൽ രണ്ട് വാക്ക് പറയാൻ ആളുകൾ ആവശ്യപ്പെട്ടാൽ, അല്ലെങ്കിൽ ഒരു ഡിവോഷൻ, അല്ലെങ്കിൽ ഒരു ലേഖനം, ഈ ദൈവവചനത്തെക്കുറിച്ച് വാ തുറന്ന് സംസാരിക്കാൻ ദൈവം ഒരു അവസരം തന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി മറ്റുള്ളവരുടെ മുൻപിൽ വെക്കുവാൻ വേണ്ടി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാത്തതുപോലെ വിഷയങ്ങൾ നമ്മുടെ ഡയറി അല്ലെങ്കിൽ ഡയറികളിൽ ഉണ്ടാകും. നിങ്ങൾ ചോദിക്കും, ജോൺസൺ ബ്രദറെ, അങ്ങനെ അങ്ങ് എല്ലാം എഴുതിയിട്ട് ഒരിക്കലും യൂസ് ചെയ്യാൻ സാധിച്ചില്ല, പിന്നെ എന്ത് പ്രയോജനം? നല്ലൊരു ചോദ്യമാണ്. ഞാൻ ചിലർ പറയുന്ന ടെസ്റ്റ് മണി കേട്ടിട്ടുള്ളതാണ്. എല്ലാ വർഷവും ഒരു ഗോൾ, എല്ലാ 1st January ഞാനൊരു ഗോൾ, ഈ വർഷം ഇന്നത് ചെയ്യണമെന്ന് തീരുമാനിക്കുമായിരുന്നു. എന്നാൽ ഒരു വർഷം അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാറില്ല. അതുകൊണ്ട് ഈ വർഷം തൊട്ട് ഒരു ഫ്രഷ് തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇനിയും ഗോൾ ഒന്നും വേണ്ട, നമുക്ക് ലക്ഷ്യമൊന്നും വേണ്ട, പോകാവുന്ന അത്രയും പോവുക. ഈ വിഷയത്തെക്കുറിച്ച് ഇത് കേട്ട് കഴിഞ്ഞാൽ ശരിയല്ലേ, ശരിയല്ലേ, നമുക്ക് ആർക്കും നമ്മൾ എസ്റ്റാബ്ലിഷ്, നമ്മൾ ഇന്നത് ഈ വർഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് മെജോറിറ്റി ആളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായി ശരിയല്ലേ, ശരിയല്ലേ, പിന്നെ ആ സഹോദരൻ അല്ലേ ആ സഹോദരി പറഞ്ഞ ശരിയല്ലേ, ഏതായാലും നമ്മൾ ആഗ്രഹിക്കുന്നത് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് മതി. ഇതിനെക്കുറിച്ച് സയൻറ്റിസ്റ്റ് റിസർച്ചിൽ നിന്ന് ഒന്നല്ല 100 തവണ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്, ഗോളില്ലാത്ത വ്യക്തി ഒരിക്കലും എങ്ങും എത്തത്തില്ല. ഗോളുള്ള വ്യക്തി തൻ്റെ ആ പ്ലാൻ ചെയ്ത് അവിടെ വരെ എത്താൻ സാധിച്ചില്ലെങ്കിൽ പോലും മറ്റുള്ളവർക്ക് എത്താൻ സാധിക്കുന്നതിനേക്കാൾ ഹയർ ലെവലിലെത്തും. ബെസ്റ്റ് എക്സാമ്പിൾ നിങ്ങൾക്കറിയാം, ഹൈ ജമ്പ്. ചിലർ തീരുമാനിക്കും ചരട് കിട്ടും, ആദ്യം ചാടി നോക്കും എനിക്ക് എത്ര ചാടാമെന്ന്. അതിനേക്കാൾ അപ്പോൾ ആ ഹൈറ്റിൽ ചരട് കെട്ടിയിട്ട് ഒരു 4, 5, 10 പ്രാവശ്യം ചാടിക്കഴിഞ്ഞ് 1 ഇഞ്ച് ഹൈറ്റ് കൂട്ടിയിട്ട് പിന്നെ ചാടാൻ നോക്കും. 10 പ്രാവശ്യം ചാടിക്കഴിയുമ്പോഴായിരിക്കും സക്സസ്ഫുൾ ആകുന്നത്. അത് കഴിഞ്ഞ് 1 ഇഞ്ചുകൂടെ മേളിലോട്ട് പിന്നെയും ചാടും. വേറെ ഒരാൾ തീരുമാനിക്കുന്നത് ഞാൻ അങ്ങനൊന്നും ചെയ്യുന്നില്ല, കാരണം ഏതായാലും 10 അടി എനിക്ക് ചാടാൻ സാധിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ എന്നും ചാടും. അപ്പോൾ ആദ്യത്തെ ദിവസം ചാടി, 2ാമത്തെ ദിവസം അതിൽ കൂടുതൽ ചാടി, 3ാമത്തെ ദിവസം ചാടി, 10 ദിവസം ചാടി, അല്ലേ 10 മാസം പ്രാക്ടീസ് ചെയ്തു. രണ്ടുപേര് തമ്മിൽ എന്തെങ്കിലും അന്തരം ഉണ്ടാകുമോ? യെസ്. ആ ചരട് കെട്ടാതെ ചാടിയോൻ ആദ്യത്തെ ദിവസം ചാടി അത്രയും തന്നെ 10 മാസം കഴിഞ്ഞും ചാടും, ചിലപ്പോൾ 1 ഇഞ്ചിൻ്റെ വ്യത്യാസം വരും. രണ്ടാമത്തെ ആൾ 10 മാസം കഴിയുമ്പോഴത്തേക്ക് ആദ്യത്തെ ദിവസം തനിക്ക് 3 അടി ചാടാമായിരുന്നെങ്കിൽ 10 മാസം കഴിയുമ്പോൾ താൻ ചിലപ്പോൾ 4ോ 5ോ അടി ചാടിയെന്നിരിക്കും. ഗോൾ ആവശ്യമാണ്. സോ
ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന വെളിച്ചം അത് നോട്ട് ഡൗൺ ചെയ്യുന്ന ആളിന് തൻ്റെ ജീവിതത്തിൽ എന്നും ദൈവവചനം മറ്റുള്ളവരെക്കാൾ കൂടുതൽ വ്യാപ്തിയോടെ കൂടുതൽ ആഴത്തോടെ മനസ്സിലാക്കാൻ സാധിക്കും. തനിക്ക് അവസരം ലഭിക്കുമ്പോൾ തനിക്ക് ആ അവസരം ശരിയായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രിൻസിപ്പിൾ നാം മറക്കാൻ പാടില്ലാത്തതുണ്ട്. ഉള്ളവൻ ഇനിയും കൊടുക്കപ്പെടും, ഇല്ലാത്തവൻ അവൻ്റെ കയ്യിൽ ഉള്ളതുപോലെ എടുക്കപ്പെടും. ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ ദൈവം സർവകൃപാവരങ്ങളും കൊടുത്ത എത്രയോ ആളുകൾ യാതൊരാർക്കും, സഭയിലാർക്കും പ്രയോജനമില്ല, കുടുംബത്തിലാർക്കും പ്രയോജനമില്ല, സ്വന്തം ജീവിതത്തിൽ പോലും പ്രയോജനമില്ലാത്ത രീതിയിൽ ആയിത്തീർന്നിരിക്കുക. വാട്ട് ഈസ് ദ റീസൺ? ഇല്ലാത്തവന് അവന് ഉള്ളതുപോലും അവൻ്റെ കയ്യിൽ നിന്ന് എടുക്കപ്പെടും. വേർപാട് സമൂഹത്തിൽ ദൈവം ടീച്ചിങ്ങിനെ ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുത്ത ഒരു അങ്കിള്, ഞാനുമായിട്ട് ഒത്തിരി നല്ല റിലേഷനായിരുന്നു. അങ്കിളിനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, അങ്കിളെ റെഗുലറായിട്ട് എഴുതണം. അങ്കിൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു, ഞാൻ ഒരു പേജ് എഴുതി കഴിയുമ്പോഴത്തേക്ക് എനിക്ക് കൈക്ക് വേദന തുടങ്ങും, അതുകൊണ്ട് എഴുതുന്നില്ല. ഞാൻ എപ്പോഴും അങ്കിൾ എന്നോട് പറയുമായിരുന്നു, ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്കിളിനോട് പറഞ്ഞു, അങ്കിളെ എന്നോടത് പറയാൻ യു ഹാവ് നോ റൈറ്റ്, കാരണം 24 മണിക്കൂറും ശരീരത്തിൽ വേദന അനുഭവിക്കുന്നവനാണ് ഞാൻ. എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ മേജർ ജോയിൻസിനും 24 hours പെയിനാണ്. ഞാൻ കഴിക്കുന്ന ഒരു മരുന്നിൻ്റെ കാരണം കൊണ്ട് മസിൽ ക്രാംപ്സ് ആണ്. കുറച്ചു നേരം അങ്ങോട്ട് ഇരുന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എല്ലാ മസിൽസിനും ക്രാംപ്സ് തുടങ്ങും. ആ ഞാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് അങ്കിൾ എന്നോട് ഈ എക്സ്ക്യൂസ് പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്കിൾ അതൊരിക്കലും ഉപയോഗിച്ചിട്ടില്ല. ദൈവാത്മാവ് തൻ്റെ വെളിച്ചം നല്ലതുപോലെ നൽകിയിട്ടുള്ള ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ വേറെ ഒരാൾ എൻ്റെ സമകാലീന, എത്രയോ പ്രാവശ്യം ഞാൻ ആ സഹോദരനോട് പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഇത്രയും നല്ല, ഇത്രയും ക്ലിയറായിട്ട് ദൈവവചനം ഇത്രയും ക്ലാരിറ്റിയോടെ ഇത്രയും ക്ലിയറായിട്ട് ദൈവാത്മാവ് മനസ്സിലാക്കി തന്നു, യു റൈറ്റ് ഇറ്റ്. നോ നോ നോ, ഞാനത് എഴുതി കഴിഞ്ഞാൽ മറ്റുള്ളവർ അത് വായിച്ചിട്ട് ഞാൻ പഠിച്ച് ഞാൻ അധ്വാനിച്ച് പ്രിപ്പയർ ചെയ്ത് എൻ്റെ സ്റ്റഡി മറ്റുള്ളവർ കൊണ്ടുപോകും, അവരെന്നിട്ട് അവരുടെ പേരിൽ അവിടെ എവിടെയൊക്കെ പ്രസംഗിക്കും. വാട്ട് ഈസ് ദ റിസൾട്ട്? ഞാൻ ഈ സഹോദരനെ 3 ദശാബ്ദമായിട്ട് വാച്ച് ചെയ്യുകയാണ്. 3-ാമത്തെ ദശാബ്ദത്തിൻ്റെ അവസാനം ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഉണ്ടായിരുന്ന ടീച്ചിങ് മിനിസ്ട്രി ഓപ്പർച്യൂണിറ്റീസ് എല്ലാം കുറഞ്ഞു. 3 ദശാബ്ദങ്ങൾക്ക് മുൻപ് എല്ലാ പുൾപിറ്റും തനിക്ക് ഓപ്പണായിരുന്നു. ഇന്ന് തനിക്ക് ഓപ്പണായിട്ടുള്ള പുൾപിറ്റ്സ് വളരെ കുറവായി തീർന്നു. വൈ? ദൈവം നമുക്ക് തന്ന കൃപാവരം നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ഇല്ലാത്തവൻ്റെ കയ്യിൽ ഉള്ളതുപോലും അവനിൽ നിന്ന് എടുക്കപ്പെടും. ബിലീവേഴ്സായ നമ്മൾ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന കൃപാവരങ്ങൾ ക്രമീകൃതമായി വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് വളരെ റെഗുലറായിട്ട് ഉപയോഗിക്കണം. ഇന്ന് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സഹോദര സഹോദരിമാർ അവരെല്ലാവരും അബവ് ആവറേജ് ആളുകളാണ്. നിങ്ങളിൽ ചിലർക്ക് ദൈവം സുവിശേഷം ഷെയർ ചെയ്യാനുള്ള ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഒരു നല്ല ശതമാനം ഇവിടെ ഇരുന്ന് ഈ ശ്രവിക്കുന്നതിൽ ഒരു നല്ല ശതമാനം ആളുകൾക്ക് ദൈവവചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള അവസരം, പറഞ്ഞു കൊടുക്കാനുള്ള അവസരം എന്ന് പറഞ്ഞാൽ ഒരു പുൽപ്പിറ്റിൽ നിന്ന് മാത്രമല്ല, ഈവൻ സംസാരിക്കുമ്പോൾ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ പോലും ഷെയർ ചെയ്യാനുള്ള അവസരം ലഭിക്കാറുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് അങ്ങനെ അവസരം ലഭിക്കുമ്പോൾ ആ അവസരം അത് ശരിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ നിങ്ങൾക്ക് ദൈവം തരുന്ന ആ വെളിച്ചം അത് ക്രമീകൃതമായിട്ട് എഴുതി തുടങ്ങണം. റൈറ്റ് ഇറ്റ് ഡൗൺ. നാളെ അതിൻ്റെ റിസൾട്ട് നിങ്ങൾ കാണും. ഞാൻ ഇതിന് മുൻപ് ഓർപ്പിച്ച കാര്യമാണ്, ആദ്യമായിട്ട് ചെസ് കണ്ടുപിടിച്ച ആൾ ആ ചെസ് അറേബ്യയിലെ ഒരു രാജാവിന് കൊണ്ട് കൊടുത്തപ്പോൾ രാജാവിന് അങ്ങ് ഇഷ്ടപ്പെട്ടു. വാവ്, എന്ത് വേണം? ആസ്ക് എനിത്തിങ്. അവൻ പറഞ്ഞു, അടിയൻ ഒറ്റ ഒരു കാര്യം ആഗ്രഹിക്കുന്നുള്ളൂ,
ആദ്യത്തെ 64 കോളം സച്ചസിലുള്ള ആദ്യത്തേതിൽ ഒരു ഗോതമ്പ്, രണ്ടാമത്തേതിൽ രണ്ട്, മൂന്നാമത്തേതിൽ നാല്, എട്ട്, 16, 32, 64, 128, 256, 512, 1024. ഈ രീതിയിൽ 64 കോളംസിൽ വെച്ച് ഇങ്ങനെ തന്നേച്ചാൽ മതി രാജ പറഞ്ഞു. ഇത്രയും വലിയ ഗെയിം കണ്ടുപിടിക്കാൻ കഴിവുള്ള ഒരുത്തൻ, വൈ യു ആർ റോബിങ് യുവർ സെൽഫ്? വേണേ ഒന്ന് രണ്ട് ചാക്ക് ഞാനങ്ങ് തന്നയക്കാം, ബട്ട് ടെൽ മീ, അതല്ലാതെ നിനക്ക് എന്ത് വേണം? അല്ലാതെ ഒരു പിടി ഗോതമ്പ് ചോദിച്ചാൽ പോരാ? അവൻ പറഞ്ഞിനോ, ഞാൻ പറഞ്ഞത് മാത്രം മതി. രാജാവിന് കോപം ജ്വലിച്ച് രാജാവ് ആ അക്കൗണ്ടൻറ്റിനോട് പറഞ്ഞു, ചെല്ല്, അയാൾ ചോദിക്കുന്ന അത്രയും ഗോതമ്പ് എണ്ണി അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. പിന്നെ അത് കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് രണ്ട് ചാക്കൂടെ എക്സ്ട്രാ അങ്ങ് കൊടുത്തയച്ച് യോസേപ്പ് ചെയ്തതുപോലെ കുറച്ച് എക്സ്ട്രാ ജനറോസിറ്റിയോടെ കാണിക്കാൻ പറഞ്ഞു. ഒടുവിൽ രാജാവിൻ്റെ അക്കൗണ്ടൻറ്റ് രാജാവ് പറഞ്ഞായിരുന്നു, കോപം ജ്വലിച്ച് രാജാവ് പറഞ്ഞായിരുന്നു, അയാൾ പറഞ്ഞ എക്സാക്ട് നമ്പർ മാത്രം കൊടുത്താൽ മതി, പിന്നെ ജനറസ് ആയിട്ട് വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണം കൊടുക്കാമെന്ന് അയാൾ അങ്ങോട്ട് കണക്ക് കൂട്ടി. ആ 31-ാം ദിവസമായി 31 ആയപ്പോഴത്തേക്ക് ഖജാൻചി ബ്ലഡ് പ്രഷർ കൂടി, ശരിയായിട്ട് ബ്ലഡ് പ്രഷർ കൂടി. 32-33 ആയപ്പോഴത്തേക്ക് കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത ബ്ലഡ് പ്രഷറായി. 40 ഖജാൻചി അവിടെ മയങ്ങി വീണില്ലെന്നേ ഉള്ളൂ. ഓടി രാജാവിനോട് വന്ന് പറഞ്ഞു, മഹാരാജാവേ, 64 സെക്ഷൻസിൽ ഈ പറഞ്ഞ രീതിയിൽ വെക്കുവാൻ വേണ്ടിയുള്ള ഗോതമ്പ് നമ്മുടെ ഈ രാജ്യത്ത് മാത്രമല്ല, ഈ ഹോൾ വേൾഡിലുള്ള ഗോതമ്പ് എടുത്താൽ അത്രയും ഗോതമ്പില്ല. 64 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് ഇത് ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിളാണ്, അതിന് പറയും പ്രിൻസിപ്പിൾ ഓഫ് ക്യൂമുലേഷൻ. നിങ്ങൾ കേട്ടിട്ടുള്ള ബാങ്കിൽ ക്യൂമുലേറ്റീവ് ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ആ ക്യൂമുലേറ്റീവ് ഡിപ്പോസിറ്റിൻ്റെ പ്രത്യേകത, നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യുന്നതെല്ലാം ചെറിയ എമൗണ്ടാണ്, എന്നാൽ അത് പല മടങ്ങ് വർഷങ്ങൾ കഴിയുന്തോറും അത് മൾട്ടിപ്ലൈ ആയി 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 ഒരു സ്റ്റേജ് കഴിയുമ്പോഴാണ് പെട്ടെന്ന് ഹോ എന്തായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ആത്മീയ ജീവിതത്തിലെ വലിയൊരു പ്രിൻസിപ്പിളാണ്, നിങ്ങൾക്ക് ദൈവം തന്നത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുക, ആൻഡ് യു വിൽ ബി സർപ്രൈസ്ഡ് ബൈ ദ റിസൾട്ട്. നിങ്ങൾ പറഞ്ഞെന്നിരിക്കും, ജോൺസൺ ബ്രദർ ഇത് ഒരു 30 മുമ്പ് അറിയേണ്ടതായിരുന്നു, എനിക്കിപ്പോൾ പ്രായം ഒത്തിരിയായി. അവിടെയും നിങ്ങളൊരു മിസ്റ്റേക്ക് ചെയ്യുന്നത് ഗോളില്ലാതെ ചാടാൻ ശ്രമിക്കുകയാണ്. ഗോളില്ലാതെ, വര വരയ്ക്കാതെ, നൂല് കെട്ടാതെ ചാടരുത്. ക്രിസ്തീയ ജീവിതത്തിൽ ഒരിക്കലും ഇറ്റ് ഈസ് ടു ലേറ്റ് എന്ന് പറയാൻ സാധിക്കത്തില്ല. നിങ്ങളുടെ ജീവിതത്തിലെ ലാസ്റ്റ് മണിക്കൂറിലായിരിക്കും ദൈവം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ മിനിസ്ട്രി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. കർത്താവ് അത് വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? യജമാനൻ പുറത്തുപോയി, രാവിലെ കണ്ട ദാസന്മാരോട് പറഞ്ഞൊത്ത് ഒരു നാണയത്തിന് വേണ്ടി വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചെന്നു, നിങ്ങൾ എന്നെ ഇവിടെ മെനക്കെട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചു. നമ്മളൊക്കെ ആ മെനക്കെട്ട് നിൽക്കുന്ന കാറ്റഗറിയാണെന്ന് ഓർപ്പിക്കട്ടെ, ഞങ്ങളെ ആരും വിളിച്ചില്ലെന്ന് പറഞ്ഞു. ദാറ്റ് വാസ് റോങ്. ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ 6 അവിടെ വർക്ക് ചെയ്യുന്നത്. 6 യഹൂദന്മാരുടെ രാത്രി തുടങ്ങുന്നത്. 5 ആ യജമാനൻ പോയി, ഗോ, ആ നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ടുള്ള തരാമെന്ന് പറഞ്ഞു. 5 പോയ ആളുകൾക്ക് ആ ഒരു ഫസ്റ്റ് അവറിൽ പോയ ആളുകളെക്കാൾ എന്തെങ്കിലും ലോസ് ഉണ്ടായോ? നോ. ആദ്യം ചെന്നവർക്ക് ലോസ് ഉണ്ടായി, കാരണം അവർ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുമായിട്ട് വിലപേശാൻ പോയി. വിലപേശാൻ പോകുന്നവർക്ക് ലോസ് ഉണ്ടാകും. അവർ ആ ഉള്ളവൻ എന്നുള്ള കാറ്റഗറിയിലല്ല, വിലപേശിയത് ആരായിരുന്നതോടെ നമ്മൾ ഓർക്കണം. യജമാനനോട് അങ്ങോട്ട് ചെന്നിട്ട്, നീ കഠിന, വളരെ ഹാർഷായിട്ടുള്ളൊരു യജമാനനാണ്, വിതയ്ക്കാത്തത് കൊയ്യുന്നു,
വെക്കാത്തത് എടുക്കുന്നു. അതാണ് വിലപേശുന്നവർ. വിലപേശുന്നവർക്ക് കിട്ടത്തില്ല, എന്നാൽ ഏറ്റവും ലാസ്റ്റിൽ പോയവന് അതിലധികം ലഭിച്ചു. ശരിയായിട്ട് പറഞ്ഞാൽ ഒരുത്തൻ 8 മണിക്കൂർ ജോലി ചെയ്ത് അല്ലെ 12 മണിക്കൂർ ജോലി ചെയ്ത് ഒന്ന് കിട്ടി, ഒരുത്തൻ 1 മണിക്കൂർ ജോലി ചെയ്തപ്പോൾ ഒന്ന് കിട്ടി, 12 ഇരട്ടി കിട്ടിയില്ലേ. ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. നിങ്ങളെല്ലാം ചിലപ്പോൾ ചിന്തിച്ചെന്നിരിക്കും ഇറ്റ് ഈസ് ടു ലേറ്റ്. നോ, സ്പിരിച്വൽ ലൈഫിൽ ഇറ്റ് ഈസ് നെവർ ടു ലേറ്റ്. ആ കോൾ, അതോടെ നിങ്ങളെ ഇന്നത്തെ ക്ലാസ് ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇന്ന് ഒരു അസൈൻമെൻ്റ് തരാൻ ആഗ്രഹിക്കുന്നു. ആ അസൈൻമെൻ്റ് ബൈബിൾ ഇൻ്റർപ്രറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. കർത്താവെ ആരെങ്കിലും, കർത്താവിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതൊരു ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ പുറപ്പാട് പുസ്തകം 24:9 തൊട്ട് അങ്ങോട്ട് വായിച്ചാൽ മതി. പുറപ്പാട് പുസ്തകം 24:9 തൊട്ട്, അനന്തരം മോശയും അഹരോനും നാദാബും അബിഹൂവും ഇസ്രായേൽ മൂപ്പന്മാരിൽ 70 പേരും കൂടെ കയറി ചെന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. അതിൻ്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെയും ആകാശത്തിൻ്റെ സ്വച്ഛത പോലെ ആയിരുന്നു. ഇസ്രായേൽ മക്കളുടെ പ്രമാണികൾക്ക് തൃക്കയ്യാൽ ഒന്നും ഭവിച്ചില്ല. അവർ ദൈവത്തെ കണ്ടു, ഭക്ഷണം പാനീയങ്ങൾ കഴിച്ചു. ഓക്കെ, അസൈൻമെൻ്റ്. അങ്ങനെയെങ്കിൽ കർത്താവ് മോശയോട് പറഞ്ഞത് എന്തായിരുന്നു? പുറപ്പാട് പുസ്തകം 38:8 നാം വായിക്കുന്നത്, പുറപ്പാട് 38:8 തൊട്ട്, അപ്പോൾ അവൻ മോശ, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നപേക്ഷിച്ചു. 19 അതിനവൻ, ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുൻപാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുൻപാകെ ഘോഷിക്കും. 20 നിനക്കെൻ്റെ മുഖം കാണാൻ കഴിയുകയില്ല, ഒരു മനുഷ്യനും എന്നെ കണ്ട് ജീവനോടെ ഇരിക്കയില്ല. ഇപ്പം ആദ്യം പറഞ്ഞതിന് ഓപ്പോസിറ്റ് ആയില്ലേ ഇത്? 23 പിന്നെ എൻ്റെ കൈ നീക്കും, എൻ്റെ പിൻഭാഗം കാണും, എൻ്റെ മുഖമോ കാണാവുന്നതല്ല. സോ ഇപ്പം നമ്മൾ രണ്ടും വായിച്ച രണ്ട് ഭാഗം തമ്മിൽ വലിയ വിരോധാഭാസമുണ്ടല്ലേ. മറ്റ് രണ്ട് വാക്യം കൂടെ നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യർ 1:15 പറയുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദ്യജാതനുമാകും. ദൈവം അദൃശ്യനാണെന്നോടൊപ്പം, ദൈവത്തെ കണ്ടാൽ മനുഷ്യൻ ജീവിക്കത്തില്ലെന്ന് പറയുന്നു, ദൈവം അദൃശ്യനാണെന്നും പറയുന്നു. യോഹന്നാൻ 1:18 നാം വായിക്കുന്നത്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. വാട്ട് ഈസ് ദ സൊല്യൂഷൻ? ഈ സൊല്യൂഷൻ നിങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചിന്തിക്കുക. ദൈവത്തിൻ്റെ ദർശനം പ്രാപിച്ചെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം വായിക്കുക. വായിക്കുമ്പോൾ ഒരു ഡയറിയുടെ കൂടെ വെക്കുക, കാരണം ദൈവവചനം ഏത് ഭാഗം വായിച്ചാലും എന്തെങ്കിലും വിളിച്ച് ലഭിക്കുക. അതുകൂടെ നോട്ട് ഡൗൺ ചെയ്ത് പോകണം. ഫൈനലി ഇതിൻ്റെ ആൻസർ കിട്ടുമ്പോൾ അടുത്ത ആഴ്ച ഇവിടെ നമുക്കത് ഹാൻഡിൽ ചെയ്യാവുന്നതാണ്. അത് ഒരസൈൻമെൻറ്റ്. മറ്റൊരസൈൻമെൻറ്റ്, എബ്രായ ലേഖനം 6, അത് വിശ്വാസികളെയാണോ അവിടെ, വിശ്വാസികളോടാണോ അവിടെ ദൈവാത്മാവ് സംസാരിക്കുന്നത്? അവിശ്വാസികളോടാണോ? 3 1 കൊരിന്ത്യർ 3, ജഡീകത്വത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ത്? നമുക്ക് നമ്മുടേതായ ഒരു ലിസ്റ്റുണ്ട്. ഞാൻ വളർന്നു വന്ന സമയത്ത് എനിക്ക് ഒരു ലിസ്റ്റ് ഇങ്ങനെ ഹാൻഡ് ഓവർ ചെയ്തായിരുന്നു ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടീച്ചർ. ഷീട്ട് കളിക്കരുത്, മദ്യപിക്കരുത്, സിനിമ കാണരുത്, ഫാഷൻ പാടില്ല, മീശ വെക്കാൻ പാടില്ല, നെയിൽ പോളിഷ് പാടില്ല, അങ്ങനെ ഒരു ലിസ്റ്റിങ് തന്നായിരുന്നു. അതൊക്കെ ചെയ്യുന്നവർ ജഡീകന്മാരാണ്. വാട്ട് ഈസ് ദ ബട്ട് ബൈബിളിനനുസരിച്ച് ഈ ജഡീകത്വത്തിൻ്റെ ലക്ഷണങ്ങൾ എന്ത്?
നാലാമത്തെ അസൈൻമെൻ്റ്. നാളെ സപ്പോസ് നിങ്ങളുടെ കൊച്ചുമോൻ വന്ന് ചോദിക്കുവാണ്, വല്യമ്മച്ചി അല്ലെ വല്യപ്പച്ച, സ്മോക്ക് ചെയ്യുന്നത് തെറ്റാണോ? അതിന് നിങ്ങളുടെ മാനുഷ്യ ബുദ്ധിയിലുള്ള മറുപടിയല്ല വേണ്ടത്. അല്ല മോനെ, സ്മോക്ക് ചെയ്യാനായിരുന്നെങ്കിൽ ദൈവം പുക പോകാൻ വേണ്ടി ഇവിടെ ഒരു കുഴലൂടെ കൊടുത്തേനെ. അതെ, നമ്മുടെ തലമുറയിൽ അങ്ങനെയുള്ള സ്റ്റുപ്പിഡ് ആർഗ്യുമെൻസ് ഒക്കെ വർക്ക് ചെയ്യുമായിരുന്നു. കാരണം ആ തലമുറയിലുള്ളവർ വിമർശനാത്മകമായ കണ്ണുകൊണ്ടല്ലായിരുന്നു കാര്യങ്ങൾ വീക്ഷിക്കുന്നത്. ഇന്നുള്ള കുട്ടികളെ എല്ലാ കാര്യവും അത് യുക്തിയുടെ അടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യണമെന്ന് സ്കൂൾ എഡ്യൂക്കേഷൻ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉള്ള കുട്ടികൾ, അവരോട് നമ്മൾ പറയാം, ആ മോനെ സ്മോക്ക് ചെയ്യാൻ ദൈവത്തിൻ്റെ അനുവാദം ഉണ്ടായിരുന്നു, ഈ തലയിലൊരു കുഴലുണ്ടായിരുന്നു, ഇനി മേളിലോട്ട് പോകാൻ പോയേനെ എന്ന് പറയുമ്പം കുട്ടി പറയും, മോട്ടോർ സൈക്കിളിൻ്റെ ആ സൈലൻസർ ഉണ്ടല്ലോ അത് താഴോട്ടാണെന്നല്ലോ, മേളിലോട്ടല്ലോ അപ്പച്ച അമ്മച്ചിന്ന്. എന്തിനേ ഈ നമ്മുടെ കൊച്ചുമക്കളുടെ മുമ്പിൽ നമ്മൾ ഇളിഭ്യരായി നിൽക്കേണ്ട, അത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആർട്ടിഫിഷ്യൽ ആൻസേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ദൈവവചനത്തിൽ നിന്ന് കറക്റ്റ് ആൻസർ, വാട്ട് ആൻസർ വിൽ യു ഗിവ്?